ദൈവത്തിൻ്റെ പരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഒരു ചൊവ്വാഴ്ച കൂടി നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനായിട്ട് ഒത്തിരി പ്രയാസങ്ങളും തടസ്സങ്ങളുമുണ്ട്, നിയന്ത്രണങ്ങളുണ്ടല്ലോ. എങ്കിലും ഈ പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് ഓൺലൈനായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ ഈ ആഴ്ചയിലും നമ്മെ സഹായിച്ച ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ, വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട് ഈ അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയിൽ ഒരുമിച്ചായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെ പ്രാർത്ഥനയോടെ, വളരെ താല്പര്യത്തോടെ നമുക്ക് ദൈവവചന ധ്യാനത്തിൻ്റെ നടുവിലായിരിക്കാം. ദൈവമക്കളെ, വിവിധ രാജ്യങ്ങളിൽ ഭാരപ്പെടുന്ന ധാരാളം പേർ, നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ നടുവിലുണ്ടല്ലോ. പ്രത്യേകിച്ച് ഇവിടെ കേരളത്തിലായിരിക്കുമ്പോൾ പ്രവാസികളായിരിക്കുന്ന ധാരാളം പേർ പ്രയാസത്തിൻ്റെയും ഭാരത്തിൻ്റെയും നടുവിലാണ്, അത് വളരെ വ്യക്തമായിട്ട് അറിയാം. ദൈവമക്കളെ, നാളുകളിൽ നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം എല്ലാവരെയും ആശ്വസിപ്പിക്കുന്ന, ദൈവത്തിൻ്റെ ആശ്വസിപ്പിക്കുന്ന കരം കൂടെ ഇരിക്കേണ്ടതിന് വേണ്ടി നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രിയിലെ പ്രധാന ശുശ്രൂഷയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായി ഒരു പാട്ടിൻ്റെ ചില വരികൾ നമുക്ക് ഒരുമിച്ച് പാടി നമ്മുടെ പ്രിയപിതാവിന് മഹത്വം കരേറ്റുവാൻ തക്കവണ്ണം, ആരാധിപ്പാൻ തക്കവണ്ണം, കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ടല്ലോ. ഒരുമിച്ച് നമുക്ക് നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഉയർത്തുവാൻ, നമുക്ക് ചാരുവാൻ നമ്മുടെ സങ്കേതമായ, നമ്മുടെ കോട്ടയായ ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് ഒരുമിച്ച് പാടി നമുക്ക് മഹത്വപ്പെടുത്തണം. എൻ്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ആ പാട്ടിൻ്റെ വരികൾ പാടുവാൻ ദൈവമക്കളെ, അത് പാട്ടായിട്ട് കേൾക്കുമ്പോൾ രസമാണ്, എന്നാൽ ഹല്ലേലൂയ, ഉള്ളിൽ നിന്ന് അത് പാടണമെങ്കിൽ അത് നിസ്സാരമല്ല. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും ദൈവത്തിന് സ്തോത്രം. നമുക്ക് സന്തോഷം അനുഭവിക്കുമ്പോഴും നമ്മൾ ദൈവത്തെ സ്തോത്രം ചെയ്യാറുണ്ട്. എന്നാൽ ഒരു രോഗം വരുമ്പോൾ ദൈവത്തെ സ്തോത്രം ചെയ്യുക അത്ര ഈസിയുള്ള കാര്യമല്ല. എന്നാൽ പാട്ടുകാരൻ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈയോബ് ജീവിതത്തിൽ നല്ല കഷ്ടങ്ങൾ വന്നപ്പോഴും നഷ്ടങ്ങൾ വന്നപ്പോഴും ഈ ദൈവത്തെ മതി എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കളെ നമ്മളും പറയണോ? അല്ലെ, ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ട്. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എനിക്ക് യേശു മതി. ഹല്ലേലൂയ, ദൈവമക്കളെ സ്വർഗം ചലിക്കട്ടെ, അന്ധകാരക്കോട്ടകൾ ഇടിഞ്ഞു വീഴട്ടെ, നമ്മെ ഭയപ്പെടുത്തുന്ന പിശാചിന്റെ തന്ത്രങ്ങൾ അഴിഞ്ഞു മാറട്ടെ. ഹല്ലേലൂയ, പിശാചിനെ നോക്കി പറയണോ? സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും എൻ്റെ യേശു എനിക്ക് മതി. അവനെ മുറുകെ പിടിച്ചാട്ടെ, അവനെ മാറിലേക്ക് ചാരി എന്ന് പറഞ്ഞാട്ടെ, അവന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളൊന്ന് ദർശിച്ചാട്ടെ, അവന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ, നമുക്ക് വേണ്ടി ചങ്ക വിളർന്ന ആ കാൽവറിയിലേക്ക് നോക്കിയൊന്ന് പറഞ്ഞാട്ടെ, ഞങ്ങൾക്ക് ആ യേശുവിനെ മതി, അവന്റെ ആ സ്നേഹം മതി, അവന്റെ ആ ക്രൂശ് മതി ഞങ്ങൾക്ക്. എല്ലാവരും ചേർന്ന് പറ ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എൻ്റെ ഭാരം ചുമക്കുന്നവൻ സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേര് യേശു മാത്രം മതി. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത്
യേശു ഹല്ലേലൂയ ആമേൻ സുഖമുള്ള കാലത്ത് കണ്ണുനീർ നേരത്ത് യേശു മാത്രം മതി എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ യേശു കൈവിടില്ല ദേഹം ക്ഷയിച്ചിടട്ടെ യേശു കൈവിടില്ല ഞാൻ ഏകനൻ തീർന്നിടട്ടെ യേശു മാറുവില്ല എൻ്റെ ദേഹം ക്ഷയിച്ചിടട്ടെ സുഖമുള്ള കാലത്തും യേശു മാത്രം മതി യേശു എൻ്റെ സ്നേഹിതനോ യേശു എൻ്റെ സർവ കഷ്ടങ്ങൾക്ക് ചുമക്കുന്നവൻ നിനക്ക് ഏറ്റവും മതിയായ ദൈവം നിന്റെ ഉള്ളങ്ങൾ അറിയുന്നവൻ ഇത്ര വിശ്വസ്തനായ വേറെ ആരുമില്ല നിന്റെ അമ്മ തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളിക്കളയാതെ മാറോട് ചേർക്കുന്നവൻ സുഖമുള്ള കാലത്തും കണ്ണു നീർന്നേ യേശു മാത്രം ഹല്ലേലൂയ സുഖമുള്ള കാലത്തും കണ്ണു നീർന്നേരത്ത് യേശു മാത്രം മതി സർവശക്തൻ നീ സർവജ്ഞാനി നീയേ ക്ഷണിയേ രോഗിക്കൂ ഐജന്തിയേ സർവശക്തനീയേ സർവജ്ഞാനിനീയേ പാവിക്കൂ രക്ഷണിയേ ഉയർന്നവനേ
ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. കഴിഞ്ഞ 28 വർഷമായി എല്ലാ ചൊവ്വാഴ്ചകളിലും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് ധാരാളമായ അവസരത്തെ തന്നു. വിവിധ സാഹചര്യങ്ങളിൽ വിവിധ മുഖാന്തരങ്ങളിൽ യേശു കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരുമിച്ച് കൂടി ദേശത്തിൻ്റെ നടുവിൽ ഒരു ഫെലോഷിപ്പായി ഒരു കൂട്ടായ്മയായി ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം തന്ന നല്ല അവസരത്തിനായ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പ്രതികൂലങ്ങൾ, ഒത്തിരി തടസ്സങ്ങൾ, ഒത്തിരി വെല്ലുവിളികൾ ഈ ശുശ്രൂഷയ്ക്കെതിരെ ആഞ്ഞടിച്ചപ്പോഴും ദൈവസന്നിധിയിൽ നിലനിർത്തിയതിനാൽ, ദൈവം നിലനിർത്തിയതിനാൽ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, എല്ലാ ചൊവ്വാഴ്ചയും അങ്ങനെ ഒരുമിച്ച് കൂടി വരുന്നു. എന്നാൽ കഴിഞ്ഞ 1-2 വർഷമായി കൂട്ടായ്മയിൽ തന്നെയുള്ള പ്രിയപ്പെട്ട യൗവനക്കാർക്ക് ദൈവം നൽകിയതായ ആ കഴിവിൻ്റെ വെളിച്ചത്തിൽ ഈ സന്ദേശം ഈ ഹാളിൽ മാത്രമല്ല, അത് ഓൺലൈനായിട്ട് മറ്റുള്ളവർക്ക് കൂടി, നമ്മുടെ സഹോദരങ്ങൾ പ്രിയപ്പെട്ടവർ ധാരാളം രാജ്യങ്ങളിലുണ്ട്, അവർക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഈ സന്ദേശം ഓൺലൈനായി ചെയ്യുവാനായിട്ട് കർത്താവിൻ്റെ ദാസന്മാരെ, പ്രിയപ്പെട്ടവരെ, കൂട്ടു സഹോദരന്മാരെ ദൈവം അനുഗ്രഹിച്ചു. വളരെ താല്പര്യത്തോടെ ഉത്സാഹത്തോടെ അവരതിനു വേണ്ടി ഉത്സാഹിച്ചു ആ ശുശ്രൂഷ. അങ്ങനെ ചില നാളുകളായി നമ്മൾ ഓൺലൈനായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഈ പ്രത്യേക ലോക്ക്ഡൗണിൻ്റെ പീരീഡിൽ നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സാധ്യതകൾക്ക് തടസ്സം വന്നപ്പോൾ ഈ ഓൺലൈൻ ശുശ്രൂഷ നമുക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു. നമ്മുടെ കൂടിവരവ് മുടക്കം വന്നുവെങ്കിലും ദൈവമക്കൾക്ക് ഒരുമിച്ച് വചനം പഠിക്കുവാൻ ഈ പ്രത്യേക സംവിധാനത്തെ ക്രമീകരിച്ച ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ പിന്നിൽ ത്യാഗപൂർണമായ സേവനം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുസഹോദരന്മാരെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ദൈവമക്കളെ, ഈ ചൊവ്വാഴ്ച ധ്യാനം കൂടിവരവ് മാത്രമല്ല, ഓൺലൈനായിട്ട് ഈ ലോക്ക്ഡൗൺ പീരീഡിൽ നമുക്ക് ഒരുമിച്ച് കുരിശൻ ചുവട്ടിൽ ധ്യാനമായി ക്രൂശിലെ ധ്യാന ചിന്തകളോടെ ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ ചിന്തിപ്പാനായിട്ട്, വരവിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ട് ദൈവം നമുക്ക് അവസരമൊരുക്കി. മാത്രമല്ല, കഴിഞ്ഞ 7 ദിവസമായി ആസിയയിലെ 7 സഭകളെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു പഠനം നമുക്ക് കേൾക്കുവാനായിട്ടും പഠിക്കുവാനായിട്ടും ദൈവം ഓൺലൈനായിട്ട് നമ്മെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷ പ്രത്യേകമായിട്ട് എടുത്തു പറയട്ടെ. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി ഏകദേശം 17 സെഷനുകളായി 17 ദൈവദാസന്മാരിലൂടെ നമ്മൾ കേട്ടതായ ആസിയയിലെ 7 സഭകൾക്കുള്ള ദൂത് എന്ന പ്രത്യേകമായ വേദപഠനം, അത് ഒരൊറ്റ സന്ദേശമാക്കി ഒന്ന് ക്രോഡീകരിച്ച് ഇന്ന് രാത്രിയിൽ ആ സന്ദേശത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ നാളുകൾ പഠിച്ച ദൈവമക്കൾക്ക് ഈ സന്ദേശം ഒരുമിച്ച് ഒന്ന് വിലയിരുത്തുന്നതിനും അഥവാ ഒന്നുകൂടി പഠിക്കുന്നതിനും ഒരു നല്ല അവസരമാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തുറന്നുള്ള സമയം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ, എത്രയും സ്നേഹബഹുമാനമുള്ള ബ്രദർ സി എം ഷാജൻ, ഞങ്ങളുടെ കൂട്ടുസഹോദരൻ കൂടിയായ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ, ഈ രാത്രികാലം ആ സന്ദേശത്തിന് നേതൃത്വം നൽകുകയാണ്. ദൈവമക്കളെ, വളരെ പ്രാർത്ഥനയോടെ, വളരെ താല്പര്യത്തോടെ നമുക്ക് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. ഏറെ വിനയത്തോടെ ഇന്ന് രാത്രിയിലെ സന്ദേശത്തിനായി കർത്താവിൻ്റെ ദാസനെ ക്ഷണിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സന്ധ്യാസമയത്തിൽ, അതല്ലെങ്കിൽ ഒരു ചൊവ്വാഴ്ച ദിവസം കൂടെ നമുക്കൊരുമിച്ച് കർത്താവിൻ്റെ പാദപീഠത്തിൽ ദൈവദിനമായി ചേർന്ന് വരുവാൻ ദൈവമായ കർത്താവ് അവസരം തന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലും നടക്കുന്നതായ കൂട്ടായ്മ മുടങ്ങാതെ ദൈവകൃപയാൽ ദൂരെയും ചാരയും ഇരുന്ന് ശ്രദ്ധിക്കാനും ദൈവത്തിൻ്റെ വചനം പഠിക്കുവാനും ധ്യാനിപ്പാനും കർത്താവ് നമുക്ക് നൽകിയ അവസരമാകുന്നു. ഇതിന് മുന്നോടിയായി കഴിഞ്ഞ 5 ദിവസങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം തുടർമാനമായി ധ്യാനിപ്പാൻ പ്രത്യേകമായിട്ടും ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ 5 ദിവസങ്ങൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചതായ ആസിയയിലെ 7 സഭകൾ, ഏഷ്യ മൈനറിലെ 7 സഭകൾ എന്നുള്ള വിഷയം ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചിന്തിച്ച് ഇന്നതിൻ്റെ സമാപന സന്ദേശമാക്കുവാൻ കർത്താവിൽ നമ്മൾ ശരണപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൂരെ, വളരെ ദൂരെയെല്ലാം ഇരുന്ന് വിവിധ മാധ്യമങ്ങളിലൂടെ
പ്രിയപ്പെട്ട കർത്താവിൻ്റെ മക്കൾ, ഈ ദൈവത്തിൻ്റെ വചനം ഈ ദിവസങ്ങളിൽ ധാരാളമായി കേൾക്കുകയും പല സമയങ്ങളിലായി, ഒരു സമയത്ത് മാത്രമല്ല പല സമയങ്ങളിലായി കർത്തൃദാസന്മാരുടെ, കർത്താവിൽ പ്രസിദ്ധരായ ദൈവത്തിൻ്റെ ദാസന്മാരുടെ വചനങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ഒത്തിരി പേർക്ക് വളരെ പ്രാർത്ഥിക്കുവാനും തീരുമാനങ്ങൾ എടുക്കുവാനും തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ പുനർപരിശോധിക്കുവാനെല്ലാം ദൈവമായ കർത്താവ് ഇത് മുഖാന്തരം അവസരം കൊടുത്തോർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഈ മീറ്റിങ്ങും നമ്മുടെ ഈ സന്ദേശവും അതുപോലെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് എളിവനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് നിന്നോട് സ്തോത്രം. ഹെവൻലി ദൈവത്തിൻ്റെ ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഈ ദൈവോദനം ശുശ്രൂഷിപ്പാൻ ദൈവമായ കർത്താവ് എനിക്ക് ഈ പ്രതിസന്ധിയുടെ സമയത്തും ഈ പ്രതികൂല സമയത്തും ഒരിക്കൽ കൂടെ അവസരം തന്നോർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പ്രിയപ്പെട്ട എൽദോപ്പോൾ അല്ലപ്ര, അതുപോലെ തന്നെ ഈ സന്ദേശം പിടിച്ച് നിങ്ങൾക്ക് മേറി നിങ്ങൾക്ക് വേണ്ടി കൈമാറുവാൻ വേണ്ടി അധ്വാനിക്കുന്ന പ്രിയപ്പെട്ട എൽദോ ജോർജ്, അതുപോലെ പാടിയതായിരിക്കുന്നതായ പല സമയങ്ങളിലായിട്ട് പാടിയതായ കർത്താവിൻ്റെ പ്രിയ പൈതങ്ങൾ, ഇവിടെ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതായ പ്രിയപ്പെട്ട ബാബു സഹോദരൻ, എല്ലാ പ്രിയപ്പെട്ടവരും ഇത് കേൾക്കുന്ന എല്ലാവർക്കും എല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ അവരെല്ലാവരെയും ഓർത്തുകൊണ്ട് ദൈവത്തിന് അവർക്കെല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്ത് നന്ദി പറയുകയാണ്. ഞാൻ പറയുന്ന അനേകരുടെ അധ്വാനത്താലാണ് ഈ ശുശ്രൂഷ നിങ്ങളുടെ അരുക്കൽ എത്തുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ശുശ്രൂഷ എല്ലാ ദൈവദാസന്മാരെയും ശുശ്രൂഷകരെയും ഓർത്ത് പ്രാർത്ഥിക്കുമല്ലോ. ഏഷ്യ മൈനറിലെ 7 സഭകൾ എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചതായ വിഷയം നമുക്കറിയാമല്ലോ 7 സഭകളെ പറ്റി. ഇവിടെ കർത്താവ് യോഹന്നാൻ കൊടുത്ത വെളിപ്പാടിലൂടെ 7 സഭകളെ പറ്റിയുള്ള ചിന്തകൾ നമ്മൾ പങ്കിടുവാനായിട്ടിടയായി. 7 സഭകൾക്കും കർത്താവ് കൊടുക്കുന്ന ഉപദേശത്തിന് 3 രീതികളുണ്ട്. 1 ഉപദേശം, 2 ആ സഭയോടുള്ള ശാസന, 3 വാഗ്ദാനം. ഒരിക്കൽ കൂടെ പറയുന്നു, 1 അവർക്ക് വഴി ഉപദേശിച്ചു കൊടുക്കുന്നു, 2 അവരുടെ തെറ്റിനെ പറ്റി ശാസിക്കുന്ന ശാസന, 3 ആ സഭകൾക്ക് കൊടുക്കുന്നതായ വാഗ്ദാനം. ദൈവത്തിന് സ്തോത്രം. പിന്നെ നമ്മൾ ചിന്തിച്ചതായ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ സഭാ കാലയളവിന് ഈ സംഭവത്തെ പറ്റി 4 വ്യാഖ്യാനങ്ങളുണ്ട്. ദൈവത്തിന് സ്തോത്രം. 1 ഈ വ്യാഖ്യാനത്തിൻ്റെ പേര് പറയുന്നത് ഫ്യൂച്ചറിസ്റ്റ് എന്നാണ്. ഇത് പ്രവചനമാണ്. മുൻപ് പറഞ്ഞ വഴിയൊക്കെ പറയട്ടെ, വേദപുസ്തകത്തിലെ ബൈബിളിലെ പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളിലെ ഏക പ്രവചന പുസ്തകമാണ് വെളിപ്പാട് പുസ്തകം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലുള്ള 100% പ്രവചനങ്ങളിൽ 96% പ്രവചനങ്ങളും നിറവേറിയും കഴിഞ്ഞു. ബാക്കി കിടക്കുന്ന നിറവേറാനുള്ള കേവലം 4% വരുന്ന പ്രവചനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവചനമാണ് ഈ വെളിപ്പാട് പുസ്തകം. അതിനകത്തെ മുദ്രകൾ, കഹളങ്ങൾ, കലശങ്ങൾ എന്നുള്ളതെല്ലാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവും അതിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ഇത് ഭാവിയിൽ സംഭവിക്കാനുള്ളതാണ്. വെളിപ്പാട് പുസ്തകത്തിലെ 1, 2, 3 അധ്യായങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളവയെല്ലാം ഭാവിയിൽ നമ്മുടെ യേശുവിൻ്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കാനുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു വ്യാഖ്യാനം. 2 വ്യാഖ്യാനം എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം ചരിത്രപരമാണ്, ഹിസ്റ്റോറിസ്റ്റിക് എന്ന് പറയും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം സഭാ കാലയളവിൽ ഇത് നിറവേറിത്തീരും എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തക്കൊസ് നാളിൽ ആരംഭിച്ച സഭ, നമ്മുടെ കർത്താവ് മധ്യാകാശത്ത് മടങ്ങി വരുന്ന സഭ, ഇവിടുന്ന് എടുക്കപ്പെടുന്ന അത്രയും കാലഘട്ടം, കൃപായുഗം, സഭായുഗം, പരിശുദ്ധാത്മയുഗം എന്ന 3 പേരുകളിൽ അറിയപ്പെടുന്ന ഈ സഭായുഗത്തോടുകൂടെ വെളിപ്പാടിലെ പ്രവചനങ്ങൾ നിറവേറിത്തീരും, അത് കഴിഞ്ഞിട്ടുള്ളതല്ല എന്നുള്ളതാണ് വ്യാഖ്യാനം. 3 ഇതിനെ പറ്റിയുള്ളതായ വ്യാഖ്യാനം, ഇത് എഴുതിയതായ രചയിതാവിൻ്റെ സമകാലികമായ സംഭവ വികാസങ്ങളാണ്. ആരാണോ ഇത് എഴുതിയത്? നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഏറ്റവും നന്നേ പ്രായമിളയവനും യാക്കോബിൻ്റെ സഹോദരനുമായിരുന്ന, സ്വാഭാവിക മരണം വരിച്ച, ഏകദേശം 100 ജീവിച്ചിരുന്ന, സ്വാഭാവിക മരണം വരിച്ച യോഹന്നാന്റെ കാലഘട്ടത്തിൽ സഭ പീഡിപ്പിക്കപ്പെട്ടു. എന്ന് വെച്ചാൽ ആദിമ നൂറ്റാണ്ടിലെ സഭാപീഡന കാലത്ത് ആ സഭയെ ആശ്വസിപ്പിക്കുവാനും ആ സഭയോട് ആ രചയിതാവിൻ്റെ കാലഘട്ടത്തിലേക്ക് മാത്രം എഴുതപ്പെട്ടതാണ് ഈ സന്ദേശം എന്നുള്ളതാണ് വ്യാഖ്യാനം. പരത്തി പറയുന്നില്ല. 4 പറയുന്നത് ഇത് ഐഡലിസ്റ്റിക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതൊരു ആശയപരമായിരിക്കുന്ന ഒരു പുസ്തകമാണ്. എന്ന് വെച്ചാൽ കാവ്യ ദൃഷ്ടാന്ത ആത്മീകമായിരിക്കുന്നതായ അങ്ങനെയുള്ളതായ സ്വഭാവങ്ങൾ, അങ്ങനെയുള്ളതായ വ്യാഖ്യാനങ്ങൾ, വർണ്ണനകത്തുണ്ട്. എന്ന് വെച്ചാൽ
ഇത് ഭാവിയിൽ സംഭവിച്ചതോ ഇനി സംഭവിപ്പാനുള്ളതോ ഒന്നുമല്ല വെളിപ്പാട് പുസ്തകം. പിന്നെന്താണ്, എല്ലാ കാലത്തും നന്മയും തിന്മയും തമ്മിലുള്ള ഒരു പോരാട്ടമുണ്ട്. ആ നന്മയുടെയും തിന്മയുടെയും കാവ്യപരവും ദൃഷ്ടാന്തപരവും ആത്മീയപരവും ആശയപരവുമായിരിക്കുന്ന ഒരു അവതരണം മാത്രമാണ് വെളിപ്പാട് പുസ്തകം എന്നുള്ളതാണ് അതിൻ്റെ നാലാമത്തെ വ്യാഖ്യാനം. നമ്മുടെ അന്നുകൊണ്ട് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ അടുത്ത പോയിന്റിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ എളിമയോടെ വിനയത്തോടെ ഒരിക്കൽ കൂടെ പറയുന്നു, ഞാനിതിൻ്റെ ഒന്നാമത്തെ ആശയം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവും ആ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ മുദ്രകളും കാഹളങ്ങളും കലശങ്ങളുമായി അന്ത്യകാലത്തെ വലിയ സംഭവവികാസങ്ങളോടുകൂടെ നമ്മുടെ യേശു മടങ്ങിവരുമ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ നിറവേറാനുള്ളതാണ് എന്ന് വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു മുട്ടൻ വഴക്കിന് വേണ്ടിയല്ല, നമുക്കത് വിശ്വാസത്താൽ ഏറ്റെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അങ്ങനെ അപ്രകാരം എഴുതപ്പെട്ട വെളിപ്പാട് പുസ്തകത്തിന് മൂന്ന് പിരിവുകൾ, മൂന്ന് വിഭാഗങ്ങൾ ദൈവദാസന്മാരെല്ലാം പറഞ്ഞു. ഒന്ന്, നീ കണ്ടത്; രണ്ട്, ഇപ്പോൾ ഉള്ളത്; മൂന്ന്, മേലാൽ സംഭവിപ്പാനുള്ളത്. മേലാൽ സംഭവിപ്പാനുള്ളത് എന്ന നാല് മുതലുള്ള അധ്യായങ്ങൾ പിന്നാലെ ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ കർത്താവ് കൃപ തന്നാൽ ദൈവദാസന്മാരിലൂടെ നിങ്ങൾക്ക് കേൾപ്പാനായിട്ട് വരും ദിവസങ്ങൾ ഇടയാകും എന്ന് പ്രത്യാശിക്കുകയാണ്. നീ കണ്ടത് എന്നുള്ളത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, മാറത്ത് പൊൻകച്ച കെട്ടിയിരിക്കുന്ന ഒരു ന്യായാധിപന്റെ സ്വഭാവത്തെയാണ് കാണിക്കുന്നത്. പിന്നെ എന്താണ്, വെള്ളോട്ടർ സദൃശ്യമായ കാലുകളുള്ളവനായി, തൻ്റെ അസ്തിത്വത്തെ തൻ്റെ ആഠൂര്യത്തെയാണ് അത് കാണിക്കുന്നത്. പിന്നെ വലം കയ്യിലേഴ് നക്ഷത്രം പിടിച്ചവനായി, അധികാരമുള്ളവനായി. ആമേൻ. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പത്മോസിന്റെ ഏകാന്തതയിൽ രാജാതി രാജാവും കർത്താതി കർത്താവുമായി കണ്ട, അതല്ലെങ്കിൽ അറുക്കപ്പെട്ട കുഞ്ഞാടായി കണ്ട, യഹൂദാഗോത്രത്തിന്റെ സിംഹമായി കണ്ട, വന്നവനും ഇരുന്നവനും വരുവാനുള്ളവനുമായി കണ്ട, അൽഫായും ഒമേഗയുമായി കണ്ട, ദാവീദിന്റെ നക്ഷത്രവും താക്കോലുമുള്ളവനായി കണ്ട, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു എന്നേക്കും ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് മരണപാതാളങ്ങളുടെ അധികാരങ്ങളും താക്കോലുമുള്ളവനായി കണ്ട, ആ സമ്പൂർണനായി കണ്ട കർത്താവായ യേശു ക്രിസ്തു, അതാണ് നീ കണ്ടതായ യേശുവിന്റെ രംഗം. രണ്ട്, ഇപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏഷ്യാമൈനറിലും ചുറ്റുപാടുമുള്ളതായിരിക്കുന്ന സഭകൾ. ഇന്ന് ഈ ഏഷ്യാമൈനർ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ഏതാണോ ഈ ദേശം? നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പുസ്തകത്തിന്റെ അവസാനം നമ്മുടെ ധന്യനായ പൗലോസ്ലിക പ്രയാണം ചെയ്ത ദേശങ്ങൾ എന്ന് പറയുന്ന ഭൂപടം എടുത്തു വെച്ച് ഒരു ലോകത്തിന്റെ അറ്റ്ലീസ്റ്റ്, അതായത് ഒരു ഭൂഗോളവും എടുത്തു വെച്ച് കഴിഞ്ഞിട്ട് അതിനെടുത്ത് വെച്ച് നോക്കിയാൽ ഇന്ന് ആ സ്ഥലങ്ങൾ, ഇന്ന് ഈ പറയുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇന്ന് ഈ പറയുന്ന ഏഴ് സ്ഥലങ്ങൾ, സഭകൾ എന്ന് പറയുന്നത് ആധുനിക തുർക്കി, ഇന്നത്തെ നമ്മുടെ ടർക്കി എന്ന് പറയുന്ന രാജ്യത്ത് ചിതറിക്കിടക്കുന്ന ദേശങ്ങൾ തന്നെയാണ്. യൂറോപ്പിനെയും ഏഷ്യയെയും തിരിക്കുന്ന യൂറോപ്പിന്റെ കവാടമാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം. പഴയ കോൺസ്റ്റാന്റിനോപ്പിൾ, കുസ്തന്തിനോസ് പോലീസ് എന്ന് സഭാചരിത്തിൽ അറിയുന്ന, അത് പരിഷ്കരിക്കപ്പെട്ട ഇന്ന് തുർക്കി ദേശമായി മാറി. ആ ദേശത്തുള്ള ഏഴ് സഭകൾ, ഇന്ന് ആ സഭകളൊന്നും അവിടെയില്ല. ആ സഭകളെല്ലാം പോയി കോപ്റ്റിക് ചർച്ചസ് എന്നറിയപ്പെടുന്ന കേവലം ഒരു ആചാര നിബിഡമായിരിക്കുന്ന ഒരു സഭാവിഭാഗം, പ്രധാന സഭാവിഭാഗം, ചെറിയ ചെറിയ ഉപസഭകളുണ്ട്. ഇന്ന് നമ്മൾ ഈ ബൈബിളിൽ കാണുന്ന സഭകളെല്ലാം അവിടുന്ന് മാഞ്ഞുപോയി. തുർക്കികളുടെ ആക്രമണത്താലും ഒട്ടോമൻ സാമ്രാജ്യത്താലും ഒട്ടോമൻ തുർക്കികളുടെ ഭരണത്താലും അവിടെയുള്ള ക്രിസ്തീയ സഭാവിഭാഗങ്ങളെല്ലാം കൊല്ലപ്പെടുകയോ രക്തസാക്ഷികളാകുകയോ ചിതറപ്പെടുകയോ നശിക്കുകയോ ചെയ്തുകൊണ്ട് കർത്താവ് അവരുടെ മേൽ പറഞ്ഞതായ കാര്യങ്ങൾ നിറവേറിക്കൊണ്ട് അതെല്ലാം ചരിത്രത്തിൽ മറഞ്ഞുപോയി, നിലനിന്നില്ല. പക്ഷെ തുർക്കി എന്ന് പറയുന്ന രാജ്യം ഇന്നുണ്ട്. ഇന്നും നമുക്ക് ടൂറിസ്റ്റ് വിസയിൽ ചെന്നാൽ ഈ ദേശങ്ങളെല്ലാം സന്ദർശിക്കാം. അതെല്ലാം അതിൻ്റെ ചാവാറായ ശേഷിപ്പുകൾ ഇന്നും അവിടെയുണ്ട്. സ്തോത്രം. അപ്പോൾ ഒത്തിരി അതിനെക്കുറിച്ച് വിചാരപ്പെടേണ്ട, ഓർപ്പിച്ചത് ദേശം ഇന്നുമുണ്ട്. അത് തുർക്കി, അതല്ലെങ്കിൽ ആധുനിക ടർക്കി രാജ്യമാണ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിൻ്റെ ഏഴ് സഭകളെ പറ്റിയുള്ള ചിന്തകളുടെ ഇന്നത്തെ അതിൻ്റെ സമാപന ചിന്തയിലേക്ക് വരികയാണ്. അത് ഏഴിലും പറഞ്ഞിരിക്കുന്ന ആത്മീയമായ ചില ചിന്തകൾ ഒരുമിച്ചൊന്ന് ചിന്തിക്കുകയാണ്. സഭാകാലയളവിൽ ഇന്ന് നമ്മളോട് ഈ ദൈവത്തിൻ്റെ വചനം എന്ത് സംസാരിക്കുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്ന് ഒരു എഴുതപ്പെട്ടിരിക്കുന്ന വേദപുസ്തകം എഴുതിയിരുന്ന ഓരോ വചനത്തിനും അത് എഴുതിയ എഴുതുകർത്താവുണ്ട്. അത് എഴുതിയത് കേൾക്കാനായിട്ട് ആദ്യം അത് ആരോട് എഴുതപ്പെട്ടു, ആർക്കു വേണ്ടി ആദ്യം എഴുതപ്പെട്ടു, അവരോടൊരു സന്ദേശമുണ്ട്, അവരോടത് പറയുവാൻ ഒരു കാരണമുണ്ട്. ആദ്യ കേൾവിക്കാരനോടത് പറയുവാൻ ഒരു കാരണമുണ്ട്. ആ കാരണമല്ല നമ്മളോടുള്ള കാരണം, അവർക്കുള്ളതുപോലെയല്ല നമ്മളതിനെ ചിന്തിക്കേണ്ടത്.
ദൈവത്തിന് സ്തോത്രം. വചനം എല്ലാ കാലത്തും ഒന്നുപോലെയാണ്. അവരുടെ കാരണമായിരിക്കില്ല നമുക്കുള്ള കാരണം. അവരോട് ഇടപെടുന്ന പോലെ ആയിരിക്കില്ല ദൈവത്തിന്റെ ആത്മാവ് വേറെ സാഹചര്യത്തിലൂടെ ആയിരിക്കും നമുക്ക് ഇടപെടുന്നത്. അപ്പൊ അതിന്റെ എഴുത്തുകാരൻ ആദ്യ ശ്രോതാക്കൾ, അവരുടെ അന്നത്തെ നിലവാരം, ഇന്ന് നമ്മുടെ നിലവാരം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് എന്താണ്? നമ്മൾ ഇന്ന് ഈ സഭാകാലയുള്ളവരുടെ അന്നത്തെ നമ്മൾ എവിടെയായിരിക്കും? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞ കാര്യം പറയട്ടെ, ഇത് 7 സഭകൾക്കായിട്ട് പരിമിതപ്പെടുത്തുവാനുള്ളതല്ലത് അല്ല. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാ കാലത്തുമുള്ള എല്ലാ സഭകളോടുമാണ് ദൈവത്തിന്റെ സന്ദേശം. അത് ഈ വചനം മാത്രമല്ല, നമ്മുടെ ദൈവേദ പുസ്തകത്തിലുള്ള എല്ലാ വചനങ്ങളും എല്ലാ സഭകൾക്കുമുള്ള സന്ദേശമാണ്. കൊരിന്തിലെ ഉപദേശം കൊരിന്തുകാർക്ക് മാത്രമല്ല, കൊലോസ്യർക്കുള്ള ഉപദേശം കൊലോസിക്കാർക്കല്ല. ലവോദിക്യാക്കാർക്ക് ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്, ലവോദിക്യ. ആ ലേഖനം ഇതിനകത്തില്ല, പക്ഷേ ലവോദിക്യാക്കാർക്കും ലേഖനം കൊടുത്തിരുന്നു. ഇതിനകത്ത് പറയപ്പെടാത്ത സഭകൾക്ക് ലേഖനങ്ങൾ കൊടുത്തിരുന്നു. ഇവിടെ എല്ലാവർക്കും ഉള്ളതാണ്. ഇതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യമാണ് ഇതിന് ഏറ്റവും മനോഹരമായിരിക്കും. ഒരു വാക്യം, ഈ പ്രവചനത്തിലെ വാക്കുകളെ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും പ്രമാണിക്കുന്നവനും ഭാഗ്യവാനാകുന്നു. അതിൻ്റെ അർത്ഥം, ഞാനിവിടെ നിന്നുകൊണ്ട് ഈ പ്രവചനം, ഈ വാക്കുകൾ, ഈ സന്ദേശം നിങ്ങൾക്ക് കൈമാറുമ്പോൾ അതിൻ്റെ ഒരു അനുഗ്രഹം, ഇത് പറഞ്ഞ് നിങ്ങളെ കേൾപ്പിക്കുന്ന എനിക്കുമുണ്ട്, ഇത് കേൾക്കുന്ന നിങ്ങൾക്കും ഒരു അനുഗ്രഹമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഒരനുഗ്രഹമുണ്ട്. എഫേസോസിലെ സഭ, ആദ്യത്തെ സഭ അതാണ്. എഫേസോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ആഗ്രഹിക്കത്തക്കത് എന്നാണ് നിഘണ്ടുവിൽ അതിൻ്റെ ഡിക്ഷണറിയിലൊക്കെ നമുക്ക് വ്യാഖ്യാന പുസ്തകങ്ങളിലൊക്കെ കാണാൻ കഴിഞ്ഞു. ആഗ്രഹിക്കത്തക്കത് അതിൻ്റെ അർത്ഥം. എഫേസോസ് സഭാ കാലയളവ് എന്ന് പറയുന്നത് 30 മുതൽ 100 വരെയുള്ള കാലയളവാണ് ആദ്യകാല സഭ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സഭയ്ക്ക്, ഓരോ സഭയ്ക്കും കർത്താവ് ഉപദേശം കൊടുക്കുന്നു, അവരെ ശ്വാസിക്കുന്നു, അവർക്ക് വാഗ്ദാനങ്ങൾ നൽകുന്നു. എന്താണ് അവർക്ക് കൊടുക്കുന്ന എഫേസോസിലെ സഭയോട് പറയുന്നതായ ഉപദേശം? എന്താണ് അവർക്ക് കൊടുക്കുന്ന ശാസന? എന്താണ് അവർക്ക് കൊടുക്കുന്ന വാഗ്ദാനം? ദൈവത്തിന് സ്തോത്രം. അവരോട് പറയുന്ന ആ എഫേസോസിലെ സഭ, നമുക്കതിൻ്റെ ഇതിൻ്റെ ഇതിനു മുമ്പേ ദൈവദാസന്മാരെല്ലാം വ്യാഖ്യാനിച്ച് ചിന്തിച്ച വിഷയങ്ങളായതുകൊണ്ട് എല്ലാം പറയാതെ ചില ചില പോയിന്റുകൾ നമ്മൾ ഇന്ന് ഈ സമാപന സന്ദേശത്തിൽ നമ്മൾ ഒരുമിച്ച് ശ്രദ്ധിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. എഫേസോസിലെ സഭയോട് കർത്താവ് പറയുന്ന ഉപദേശം അവരെ പറ്റി പറയുന്ന ഒരു കുറവ്, എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. ഹലോ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അത് അവരോട് മാത്രമുള്ളതാണോ? എല്ലാ കാലത്തുമുള്ള ദൈവത്തിൻ്റെ ജനത്തോടും ദൈവസഭയോടുമുള്ള ഉപദേശമാണത്. എന്താണ്? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം, എന്താണ് ആദ്യ സ്നേഹം? യിരെമ്യാവ് 2:2, നിന്റെ യൗവനത്തിലെ ഭാര്യയോടുള്ള സ്നേഹം, നിന്റെ വിവാഹ നിശ്ചയം ചെയ്ത നാളിലുള്ള സ്നേഹം എന്നെല്ലാം അതിനൊരു വ്യാഖ്യാനം പറയാം അല്ലേ. നമ്മുടെ നാട്ടിൻ പുറത്ത് പറയും, ആദ്യമായി വിവാഹം കഴിച്ചിറങ്ങുന്ന വധൂവരന്മാരെ കുറിച്ച് പറയുമ്പോൾ ചോദിക്കും, എന്തിനാ 2 കുട, എന്തിനാ 2 വാഹനം, എന്തിനാ കഴിക്കാൻ 2 പാത്രം, എന്തിനാ കിടന്നുറങ്ങാൻ 2 ഇടം അല്ലേ. ആദ്യ സ്നേഹം, അത് ഭൗതികമായി നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ആ ഉപമയിലൂടെ, ആ സംഭവത്തിലൂടെയാണ് എഫേസോസിലെ സഭയോടും പറയുകയാണ്, സഭയെ, നിന്റെ ആദ്യ സ്നേഹം, നിന്റെ പ്രാണപ്രിയനായ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു. സ്തോത്രം. അപ്പോൾ അത് നഷ്ടപ്പെടാൻ കാരണമെന്ത്? അത് കൊരിന്ത്യ ലേഖനത്തിൽ അതിൻ്റെ വ്യാഖ്യാനമുണ്ട്. 2 കൊരിന്ത്യർ 11:2 പറയുകയാണ്, നിങ്ങൾ ക്രിസ്തു എന്ന ഏകപുരുഷനും നിർമ്മലകന്യയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. എന്നാൽ ശത്രു ഉപായത്താൽ, സാത്താൻ ഉപായത്താൽ നിങ്ങളെ ചതിച്ചു. ആ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോയി. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? യേശു ക്രിസ്തുവാകുന്ന ആത്മാമണവാളനുമായി സഭയാകുന്ന കാന്തയ്ക്കുണ്ടായിരുന്ന ആദ്യ സ്നേഹത്തിൽ നിന്ന് പിശാച് ചതിച്ചിട്ട് ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. സ്തോത്രം. ഇന്ന് കേൾക്കുന്ന ദൈവമക്കളെ, കർത്താവ് നമ്മുടെ പാട്ടോ, കർത്താവ് നമ്മുടെ ആക്രോശമോ ആവേശമോ, കർത്താവ് നമ്മുടെ പ്രാർത്ഥനയിലെ പ്രാസമൊപ്പിച്ചുള്ള പ്രാർത്ഥനയോ, നമ്മുടെ സ്തോത്ര കാഴ്ചയുടെ അതേ വഴിപാടിൻ്റെയോ ഘനമോ ഒന്നുമല്ല കർത്താവ് നോക്കുന്നത്. ആമേൻ. കർത്താവ് പത്രോസിനോട് ചോദിച്ച ചോദ്യം, അറിയോനോ ശിമോനെ, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്തോത്രം. എത്ര പേർക്ക് ആ സ്നേഹമുണ്ട്? ഇത് കേൾക്കുന്ന ദൈവമക്കളൊക്കെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാളിലുള്ള ആ സ്നേഹം ഇന്ന് എത്ര പേർക്കുണ്ട്? കൂട്ടായ്മയിലേക്ക് കഥ ഇറങ്ങി തിരിച്ച് സാക്ഷ്യം പറഞ്ഞുകൊണ്ട്, ആദ്യമായി സാക്ഷ്യം പറഞ്ഞുകൊണ്ട് യേശുവിന് വേണ്ടി ഇറങ്ങിയ കാലഘട്ടത്തിലുള്ള സ്നേഹം ഇന്ന് എത്ര പേർക്കുണ്ട്? സഭയുടെ സ്നേഹം ലോകത്തിലേക്ക് ഇന്ന് ഊർന്നിറങ്ങിപ്പോയിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ 12-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കാണാൻ സാധിക്കും, അധർമ്മം പെരുകും, അനേകരുടെ സ്നേഹം തണുത്തുപോകും.
എന്താണ് അന്ത്യകാല ലക്ഷണം എന്ന് ചോദിച്ചാൽ കൊറോണയല്ല അന്ത്യകാലത്തിന്റെ ലക്ഷണം, നിപ്പായല്ല അന്ത്യകാലത്തിന്റെ ലക്ഷണം. ദൈവത്തിന് സ്തോത്രം, യുദ്ധങ്ങളിൽ മാത്രമല്ല അന്ത്യകാലത്തിന്റെ ലക്ഷണം, അമിക്ഷാമം മാത്രമല്ല അന്ത്യകാലത്തിന്റെ ലക്ഷണം. അനേകരുടെ സ്നേഹം തണുത്തുപോകും സഭാനാഥനെ സ്നേഹിക്കാതെ. ലോകത്തെ സ്നേഹിക്കുന്ന വ്യഭിചാരികളായി സഭ മാറും. ഉണ്ടോ ആദ്യ സ്നേഹം? ഇന്ന് നമ്മളോടുള്ള ഒരു ശാസനയുണ്ട്. എന്താണ്? നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. സ്തോത്രം. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടുക. ഇന്ന് ഈ സ്നേഹം കർത്താവിനോട് മാത്രമല്ല, കുടുംബങ്ങളിലെല്ലാം ഈ സ്നേഹം അറ്റുപോയി. 583 കേസുകളാണ് ഈ ലോക്ക്ഡൗണിലൂടെയുള്ള ബന്ധത്തിൽ ഗാർഹിക പീഡനം എന്ന് പറഞ്ഞ് നമ്മുടെ ബഹുമാനപ്പെട്ട സ്ത്രീ കമ്മീഷനായിരിക്കുന്ന വ്യക്തി ഇവിടെ മാഡത്തിൻ്റെ അടുത്ത് വന്ന് ചേർന്നിരിക്കുന്നത്. ഗാർഹിക പീഡനം, ഒരുമിച്ച് ഒരു മുറിക്കകത്ത് ഒരു വീട്ടിനകത്ത് 21 ദിവസവും 25 ദിവസവും ലോക്ക്ഡൗണായി ബന്ധിക്കപ്പെട്ടവരോട് ഗാർഹിക പീഡനവും തമ്മിത്തെല്ലും പെരുകിയിട്ട് കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ വായിപ്പാനിടയായി. 583 കേസുകൾ ഈ 21 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വന്നു കഴിഞ്ഞു. പരാതികൾ, പരാതിപ്പെടാതെ അമീൻ സ്നേഹം നഷ്ടപ്പെട്ട് അമീൻ രണ്ട് കടിച്ചു കീറുന്ന രണ്ട് കട്ടൻ പൂച്ചകളെ പോലെ കുടുംബങ്ങളിൽ അകത്ത് കിടന്നുകൊണ്ട് അമീൻ പെരുകാതെ തമ്മിത്തെല്ലി പെരുകുന്ന ബഹളം വെക്കുന്ന ആയിരക്കണക്കിന് വീടുകൾ, ക്രിസ്തീയ സമൂഹത്തിലുള്ള ക്രിസ്ത്യാനികളുടെ ഉൾപ്പെടെയുള്ള വീടുകൾ. ഒന്ന്, നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കുമ്പോൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകമറിയും. രണ്ട്, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. 1 കൊരിന്ത്യർ 16:22. ആദ്യ സ്നേഹം. ഞാനിവിടെ കൊണ്ട് എത്ര കിടന്ന് അലറിയാലും അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും വചനം നിങ്ങളുടെ ജീവിതത്തിന് തീരുമാനങ്ങളിലേക്ക് മാറ്റങ്ങളിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടാകും. നമുക്ക് നമ്മുടെ ആദ്യ സ്നേഹത്തിലേക്ക്, നമ്മുടെ കർത്താവിനോടുള്ള രക്ഷിക്കപ്പെട്ട നാളുകളിലുള്ള ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരാൻ, ഉള്ളിൽ പിടയ്ക്കുന്ന ആദ്യ സ്നേഹം. ആദ്യ സ്നേഹമുള്ള ഒരു വ്യക്തി പാപത്തിലേക്ക് വീഴുമ്പോൾ അവൻ്റെ ഹൃദയം പിടയ്ക്കും. അരുതായ്മയിലേക്ക് പോകുമ്പോൾ അവൻ്റെ ഹൃദയം പിടയ്ക്കും. എൻ്റെ കർത്താവ് എന്നെ കാണുന്നു എന്നുള്ളതായ ആമയെ ഉള്ളിലെ ചഞ്ചലിപ്പ്, ഉള്ളിലെ പ്രയാസം അവൻ്റെ മുഖത്ത് നിഴലിക്കും. ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് കുടുംബങ്ങൾ ആ സ്നേഹങ്ങളുടെ മാതൃകയായി മാറാം. ദൈവത്തിന് സ്തോത്രം, നമുക്ക് മടങ്ങി വരാം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ആദ്യത്തെ സ്നേഹത്തെ വിട്ട്, ആ നഷ്ടപ്പെടുത്തിയ സ്നേഹത്തെ വിട്ട് മടങ്ങി വരിക. അങ്ങനെ മടങ്ങി വരുന്നവർക്കാണ് ഞാൻ ദൈവത്തിൻ്റെ പ്രതീക്ഷയിൽ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ നൽകും. വാഗ്ദാനവുമുണ്ട്. ഞാൻ ഇതെല്ലാം പരത്തി പറഞ്ഞ് എനിക്ക് എത്തിക്കാൻ കഴിയുമോ എനിക്ക് അറിയത്തില്ല. എങ്കിലും ഞാൻ പറയുകയാണ്, വാഗ്ദാനവുമുണ്ട്. എന്താണ്? ജീവവൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് തിന്നാനായിട്ട് നൽകും. നമ്മുടെ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമ്മുടെ ഏതെൻ്റെ പ്രതീക്ഷയിൽ ആദാമിന് ദൈവം കൊടുക്കാൻ ആഗ്രഹിച്ചു, പക്ഷെ തിന്നാൻ കഴിഞ്ഞില്ല. അവർ നന്മതിന്മകളുടെ ഭക്ഷണത്തിൻ്റെ ഫലം പറിച്ചു തന്ന് എന്നേക്കും മരിച്ചതുകൊണ്ട് അവർക്ക് പിന്നീട് ആ ജീവവൃക്ഷത്തിൻ്റെ ഫലത്തിന്മേലോട്ട് തിരിഞ്ഞത് തിന്നാതിരിപ്പാൻ അവരെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ നമ്മുടെ കർത്താവ് ദൈവം. എന്നിട്ട് തിരിയുന്ന വാളുകളുമായി കെരൂപുകളും നിർത്തിയ നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ആ നഷ്ടപ്പെട്ട പഴം തിന്നാൻ ഇനിയും ദൈവം നമുക്ക് ഒരിക്കൽ കൂടെ അജീവവൃക്ഷത്തിൻ്റെ ഫലം നൽകും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം അന്ന് നമുക്ക് തിന്നാൻ നൽകും. ഇന്ന് ആ ജീവൻ്റെ വൃക്ഷത്തിൻ്റെ ഫലമായ ജീവൻ്റെ ഫലം ഇന്ന് നമുക്ക് കടിപ്പാനായിട്ട് തന്നിട്ടുണ്ട്. സ്തോത്രം. ഒന്നത് മരുഭൂമിയിൽ മഞ്ഞയായിട്ട് അതിൻ്റെ ഒരു നിഴലായി ഇസ്രായേൽ ജനത്തിന് കൊടുത്തു. പിന്നീട് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായി ഇന്ന് ആ ജീവഫലം നമ്മൾ കഴിക്കുന്നുണ്ട്. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരമായിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അതാണ് നമുക്ക് ജീവൻ പ്രാപിക്കുന്നത്, ജീവൻ്റെ അപ്പം. സ്തോത്രം. ഏത് നിലാദാം രുചി നോക്കാത്ത ജീവ തരുവിൻ ഫലവും ഇതൂതാൻ. ആ ജീവൻ്റെ ഫലം, അത് കഴിച്ച് ജീവൻ പ്രാപിച്ചവർക്ക്, ആമേൻ, നമ്മുടെ കർത്താവ് അന്ന് ജയിക്കുന്നവർക്ക് യഥാർത്ഥ ജീവവൃക്ഷത്തിൻ്റെ ഫലം നമുക്ക് തിന്നാനായി നൽകും. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. അജീവൻ്റെ അനുഭവം അനുഭവിപ്പാൻ നമുക്കൊന്ന് ഒരുങ്ങാം. സ്തോത്രം. രണ്ടാമത്തെ ചിന്തയിലേക്ക് നമ്മൾ വരാൻ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സഭ, AD 100-312 ഇടയിലുള്ള കാലയളവിലുള്ളതായ സ്മിർന. സ്മിർനയെപ്പറ്റി ഞാൻ തന്നെ നിങ്ങളോട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ പറഞ്ഞതാണ്. അതിനെ പറഞ്ഞ ഭാഗത്തെ കടക്കുന്നില്ല. സ്മിർന എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പ് എന്നാണ്. മീർ എന്ന് പറയുന്നതായ ആ ഒരു സുഗന്ധ പശയിൽ നിന്നാണ് അത് ആ വാക്ക് ഉണ്ടായത്. അതുകൊണ്ട് ആ പട്ടണം തന്നെ ഇന്നുമുണ്ട്.
ടർക്കിയിൽ ആ പട്ടണം ഉണ്ട്, അതിൻ്റെ പേരാണ് ഇസ്മീർ. ഇസ്മീർ എന്നാണ് ആ പട്ടണത്തിൻ്റെ, സ്മിർനായുടെ ആ പട്ടണത്തിൻ്റെ പേര്. തുർക്കിയിലാകെ ഇന്നത്തെ നമ്മുടെ ടർക്കി എന്ന് പറയുന്ന രാജ്യത്ത് ആകെ നിലനിൽക്കുന്ന ഒരേ ഒരു പട്ടണം, ഈ പറയുന്ന ഏഴ് സഭകളുടെ പട്ടണങ്ങളിൽ ഇന്ന് നിലനിൽക്കുന്ന ഏക രാജ്യവും ഏക പട്ടണവും അത് തന്നെയാണ്, ആധുനിക. ഇന്ന് അവിടെ കോപ്റ്റിക് ചർച്ചുകൾ മാത്രമേ ഉള്ളൂ, അതും തണ്ടൂർ ചത്തും വേരറ്റും കൊണ്ട് അവയെ ചിന്ന ഭിന്നമായി പലതായി പിരിഞ്ഞുകൊണ്ട് അവാന്തര വിഭാഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന സഭകൾ മാത്രമായി എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന, കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചിന്തിച്ച കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്മിർനയിലെ സഭയോട് കർത്താവിന് ഉപദേശമുണ്ട്, കർത്താവിന് ശാസനയുണ്ട്, കർത്താവിന് വാഗ്ദാനവുമുണ്ട്. പ്രത്യേകിച്ച് സ്മിർനയിലെ സഭയെ കർത്താവ് കുറ്റമൊന്നും പറയുന്നില്ല, എങ്കിലും കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആരുണ്ടെന്നറിയാമോ? അവിടെ സാത്താൻ്റെ പള്ളിക്കാരായ ഒരു ദൂഷണം അവിടെ തിങ്ങിനിറയുന്നുണ്ട്, സാത്താൻ്റെ പള്ളി. ഞാൻ സ്മിർനയുടെ സഭയിൽ നിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന കാര്യം അതാണ്, സാത്താൻ ആരാധന. ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ എന്ന് പറയുന്ന സ്ഥലത്താണ് സാത്താൻ്റെ പള്ളി ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ആ സാത്താൻ ആരാധന, ആ ഈവിൽ വർഷിപ്പ് അമേരിക്കയും കടന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ കടന്ന് ആഫ്രിക്കൻ രാജ്യങ്ങളും കടന്ന് ഇന്ത്യയും കൊച്ചിയും ഉൾപ്പെടെയുള്ള സകല രാജ്യങ്ങളിലും ഇന്ന് സാത്താന്യ വർഷിപ്പുണ്ട്. ഞാൻ പറയും, നമ്മുടെ കർത്താവ് പത്മോസിൻ്റെ ഏകാന്തതി യോഹന്നാനോട് അക്കാലത്ത് എന്ന് വെച്ചാൽ ഏകദേശം 100 AD മുമ്പുള്ള കാലഘട്ടത്തിൽ അന്നേ പറഞ്ഞു. എന്ന് പറഞ്ഞു? സാത്താന്റെ പള്ളിക്കാർ, സാത്താന്യ വർഷിപ്പ്, സാത്താന്റെ ആരാധന, അന്ന് അതിന് സൂചന നൽകി എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ സാത്താൻ വർഷിപ്പ് ഇന്നത് കടന്ന് ലോകമെങ്ങും അത് വ്യാപരിച്ചു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ പട്ടണങ്ങളിലെല്ലാം ചെറുപ്പക്കാരായിരിക്കുന്ന അനേകർ ഈ സാത്താന്യ ആരാധനയിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സാത്താൻ വർഷിപ്പ്, സാത്താന്യ ആരാധന, സാത്താന്യ ആരാധന ക്രിസ്തീയ ആരാധനയുടെ നേരെ എതിരാണ്. സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും സാത്താന സ്തുതികളാണ് പാടുന്നത്. അവരും അൾത്താര ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അൾത്താര ദൈവമക്കളുടെ അൾത്താര പോലെയോ നമ്മൾ കർത്തൃമേശയെ പോലെയോ അല്ല. നഗ്ന സ്ത്രീയുടെ പടത്തോടുകൂടിയ ചിത്രമുള്ളതായ ഒരു ടേബിളിന്മേൽ അതൊക്കെ വെച്ച് അശുദ്ധ രക്തവും മോഷ്ടിച്ച തിരുവോസ്തിയും വെച്ചുകൊണ്ട് അത് അങ്ങോട്ട് കടക്കേണ്ട പകുതി ബൈബിളിനെ തുപ്പി ശപിച്ചിട്ട് ചവിട്ടിയിട്ട് വേണം ആ ഹോളിലോട്ട് കടക്കാൻ. രഹസ്യമായിട്ടാണ് അങ്ങോട്ട് പ്രവേശനം. അങ്ങനെ കടന്ന് ബൈബിളിനെ അപമാനിച്ച് തുപ്പി ബൈബിളിനെ ചവിട്ടി ക്രൂസ് തലകീഴായി വെച്ച് ദൈവത്തിൻ്റെ സത്യ ആരാധനയെ നിന്നയാക്കി മാറ്റി, ദൈവത്തിൻ്റെ സത്യ ആരാധനയെ അശുദ്ധമാക്കി മാറ്റി, മയക്കുമരുന്നുകളുടെ സഹായത്താൽ ഒരു കോവൻ, ചർച്ച എന്നല്ല പറയുന്ന ഒരു കോവൻ എന്ന് പറയുന്ന ഒരു വിഭാഗം, അങ്ങനെ ഓരോ കോവനിലും ഓരോ പുരോഹിതനും പുരോഹിതയും കൂടി അവരുടെ അനുയായികളും കൂടി അതെ അടച്ചിട്ട മുറിയിൽ രാത്രിയുടെ യാമങ്ങളിൽ പിശാചിന് സ്തുതിപാടി പിശാചിനെ ആരാധിച്ച് ഈവിൾ ശക്തികൾ വിളിച്ചു വരുത്തി ദൈവജനത്തെ ശപിച്ച്, ദൈവവേലക്കാരെ ശപിച്ച്, ദൈവത്തിന്റെ ദാസന്മാരെ ശപിച്ച് രക്ഷിക്കപ്പെടാതിരിക്കാൻ, ദൈവജനം അതെ നരകത്തിയിൽ നിന്ന് പിശാചിന്റെ സന്നിധിയിൽ നിന്ന് വിടുവിക്കപ്പെടാതിരിക്കാനുള്ള മന്ത്രങ്ങളും ശാപങ്ങളും പൂജകളും അർപ്പിച്ച് ദൈവത്തെ അപമാനിച്ച് വിശുദ്ധമായതിനെ അശുദ്ധമാക്കി മാറ്റി സാത്താന്യ ശക്തികൾ ആവഹിച്ചുകൊണ്ട് ഇന്ന് ദേശത്തെ സാത്താന്റെ പള്ളികൾ തിമിർത്താടുന്നുവെന്ന് ഒന്നാം നൂറ്റാണ്ടിൽ പത്മോസിന്റെ ഏകാന്തതയിൽ യോഹന്നാനോട് പറഞ്ഞത് നമ്മുടെ ചുറ്റുമെന്ന് പ്രബലമായി കൊണ്ടിരിക്കുന്നു. എന്ന് പറയുന്നത് സാത്താന്റെ പള്ളിക്കാർ, സാത്താന്റെ അതെ പള്ളിക്കാരായവരുടെ ദൂഷണം. ഇത് നിങ്ങൾ ഈ സ്മിർനയിലെ സഭയെപ്പറ്റിയും സാത്താൻ്റെ പള്ളിയെപ്പറ്റി പറയാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ നടുവിലും ചുറ്റിലുമുണ്ട്, അതിൻ്റെ വ്യാപാര ശക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്, അതിൻ്റെ നടുവിലാണ് ദൈവജനം നിൽക്കുന്നത്. ഞാൻ ഇന്ന് രാത്രി ഇത് ഒരിക്കൽ കൂടെ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നതിനാണ്, ഇതിൻ്റെ നടുവിൽ, ഈ പോരാട്ടങ്ങളുടെ നടുവിൽ, ഈ സാത്താന്യ ആരാധനയുടെ നടുവിൽ, ദൈവത്തിന്റെ ആരാധനയെ അശുദ്ധമാക്കുന്നതിന്റെ നടുവിൽ, ആമേൻ, ദൈവത്തിന്റെ സ്തോത്രം, വിശുദ്ധിയോടുകൂടെ ദൈവത്തിന്റെ ജനം, ആമേൻ. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ച് അതെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനത്തോടെ സൂക്ഷ്മതയോടെ നിന്നുകൊള്ളുക. കർത്താവിൽ നിന്ന് നമ്മളോട്, ഇന്നത്തെ സഭയോട് നമ്മളോട് പറയാനുള്ളത്, മറ്റൊരു കാര്യം പറയാനുള്ളത്, നിനക്ക് കഷ്ടതയുണ്ട്. ഇതിനു മുമ്പ് പ്രസംഗിച്ച കർത്താവിൻ്റെ ദാസൻ സാമാണെന്ന് തോന്നുന്നു, കഷ്ടതയെപ്പറ്റി ഇന്ന് പ്രസംഗം തീരെയില്ല. ദൈവത്തിൻ്റെ ദാസൻ നിങ്ങളോട് അതിനെപ്പറ്റി പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. കഷ്ടതയല്ല ഇന്ന് പ്രോസ്പെരിറ്റി പ്രസംഗിക്കാനാണ് എല്ലാ ദൈവദാസന്മാർക്കും, എനിക്കും സന്തോഷമുണ്ട്, പക്ഷെ സാധ്യമാകില്ല. പറയട്ടെ ദൈവമക്കളെ, കഷ്ടതയുണ്ട്.
നിനക്ക് പത്ത് ദിവസം ഉപദ്രവമുണ്ടാകും. സ്മരണയിലെ സഭയോട് പറയും, പത്ത് ദിവസം ഉപദ്രവം എന്നുള്ള രണ്ട് വ്യാഖ്യാനമാണുള്ളൂ. ഒന്ന്, റോമൻ ചക്രവർത്തിമാർ, പത്ത് ചക്രവർത്തിമാർ, നീറോ മുതലുള്ള വെസ്പേഷ്യൻ, കുസിനസ് പോലീസിനുമുള്ള വെസ്പേഷ്യൻ വരെയുള്ള പത്ത് ചക്രവർത്തിമാരുടെ ക്രിസ്തീയ സഭയ്ക്കെതിരായിട്ടുള്ള ഉപദ്രവമാണ് അതെന്നാണ് ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ വ്യാഖ്യാനം, പത്ത് ദിവസം സ്മരണയിലെ സഭയെ അതികഠിനമായി ഉപദ്രവിച്ച ഉപദ്രവമാണ് എന്നുള്ളതാണ് അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം. എന്തായാലും നീറോ, വെസ്പേഷ്യൻ, ഡൊമീഷ്യൻ, മൂന്ന് റോമൻ ചക്രവർത്തിമാർ ക്രിസ്തീയ സഭയെ ആദ്യമ നൂറ്റാണ്ടിൽ ആമേന കാലഘട്ടത്തിൽ അതികഠിനമായി ഉപദ്രവിച്ചു. അതിലേറ്റവും അധികം ഉപദ്രവിച്ചത് വെസ്പേഷ്യനും ഏറ്റവും അധികം ഉപദ്രവിച്ചത് വെസ്പേഷ്യൻ എന്ന് പറയുന്ന ചക്രവർത്തിയാണ്. റോമിലെ കൊളോസിയം ഇന്നും പ്രസിദ്ധമാണ്. റോമിലെ കൊളോസിയത്തിൽ ആമേ മൃഗങ്ങളെ ചുറ്റുമുള്ള കൂടുകളിൽ അതേ ഹിംസ മൃഗങ്ങളെ കൂട്ടിലടച്ച് അതേ പട്ടിണിക്കിട്ടിട്ടും ആമേ ക്രിസ്തീയ തടവുകാരായിരിക്കുന്ന അടിമകളെ കൊളോസിയത്തിനകത്തോട്ട് കൊണ്ടുവന്ന് തള്ളിയിട്ട് ആ അടയ്ക്കപ്പെട്ട കൂടുകളിൽ നിന്നും മൃഗങ്ങളെ പുറത്തുവിടും. ആമേ വിശന്നു വലഞ്ഞ സിംഹം കടുവ ഉൾപ്പെടെയുള്ള മൃഗങ്ങൾ ആമേ കൊളോസിയത്തിന്റെ നടുക്കുള്ള മൈതാനത്ത് മുട്ടുകുത്തി നിൽക്കുമ്പോൾ, ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ആമേ ഹിംസ ജന്തുക്കൾ വന്ന് ആർത്തല ചവരക്കയറി പിടിച്ച് കടിച്ചു കീറുമ്പോൾ ആ മൽപ്പിടുത്തം കണ്ട് റോമൻ ചക്രവർത്തിമാരും പരിവാരങ്ങളും ആമേ കൊളോസിയത്തിന്റെ ചുറ്റുമുള്ള കൽപ്പടവുകളിലും സിംഹാസനങ്ങളിലും അവർ മൃഗയാവിനോദം അവർ ആനന്ദിച്ചു. ആ മഹാകഷ്ടത്തിലൂടെ സ്മരണയിലെ സഭയും കടന്നുപോയി. കഷ്ടത, ലക്ഷക്കണക്കിന് ആളുകൾ അപ്രകാരം റോമിൽ കൊല്ലപ്പെട്ടു. ഇന്നും റോം കാണാൻ സന്ദർശിക്കാൻ ചെല്ലുന്നവർക്ക് അതിന്റെ ബാക്കി പത്രം ഇടിഞ്ഞു കിടക്കുന്ന കൊളോസിയങ്ങൾ ഇന്നും കാണാം. ലക്ഷക്കണക്കിന് ആളുകളുടെ രക്തം, ഭക്തന്മാരുടെ രക്തം, ആമേൻ, ദൈവമക്കളുടെ രക്തം ആമേൻ, മൃഗങ്ങൾ കടിച്ചു ചിന്തി എറിഞ്ഞ കൊളോസിയങ്ങളിൽ വീണ ആമേൻ വിശുദ്ധന്മാരുടെ രക്തം. അതുകൊണ്ടാണ് തെർത്തുല്യൻ സഭാപിതാവ് വിളിച്ചു പറഞ്ഞത്, ആ വിശുദ്ധന്മാരുടെ രക്തം സഭയ്ക്ക് വളമാണെന്ന്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ അതേ കഷ്ടത ആർക്ക് നേട്ടെടുക്കാൻ കഴിയുന്നുണ്ട്? ഇന്ന് ജനം പ്രോസ്പെറിറ്റിയുടെ പിന്നാലെയാണ്. കഷ്ടത ക്രൂശ് ചുമക്കാൻ ആരും തയ്യാറല്ല. കഷ്ടത സഹിപ്പാൻ ആരും തയ്യാറല്ല. കർത്താവിന് വേണ്ടി കഷ്ടത സഹിപ്പാൻ തയ്യാറല്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് മാനസാന്തരം ചിരിയാണ്. ഇന്ന് മാനസാന്തരം ആട്ടുംപാട്ടുമാണ്. ഇന്ന് മാനസാന്തരം സൗഖ്യങ്ങൾ മാത്രമാണ്. ഇന്ന് മാനസാന്തരം എന്ന വിസായം വീടും വസ്തുവുമാണ്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, വിശുദ്ധന്മാരുടെ രക്തം വീണ് കഷ്ടതയിലൂടെ സ്മരണയിലെ സഭ കടന്നുപോയി. ഇനി വചനം കേൾക്കുമ്പോൾ ആമീൻ, ആത്മീകമായിട്ടല്ലെങ്കിലും കഷ്ടതയിലൂടെ ഒരു വലിയ കൂട്ടം ആളുകൾ കടന്നു പോകുന്നുണ്ട്. പ്രയാസത്തോടുകൂടെ തങ്ങളുടെ ജീവിതത്തിൻ്റെ മക്കളെ പഠിപ്പിക്കാനും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടുമുറ്റിക്കാനും ഇറങ്ങിത്തിരിച്ച് വിദേശ രാജ്യങ്ങളിൽ കടന്ന് കഷ്ടപ്പെടുന്ന ദൈവജനവുമുണ്ട്. കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്നവരുമുണ്ട്. ഞാനിവിടെ നിന്നുകൊണ്ട് ദൂത് പറയുകയാണ് ദൈവമക്കളെ. എന്നാലും ഒരു കാര്യം കൂടെ പറയുകയാണ്, നമ്മുടെ കർത്താവ് പറയുന്നു, നിനക്ക് നീ സഹിക്കാനുള്ള കഷ്ടത്തെ പറ്റി നീ ഭയപ്പെടേണ്ട, ഞാനത് കാണുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ ഒരിക്കൽ കൂടെ പറയുന്നു, സ്മരണ ഒരു കയ്പാണ്, അതൊരു കഷ്ടതയാണ്. സുവിശേഷം, നിങ്ങൾ അനേക കഷ്ടങ്ങളിലൂടെ ദൈവത്തിൻ്റെ രാജ്യത്തിൽ കടക്കുമെന്നാണ് സുവിശേഷം. ബഹു കഷ്ടങ്ങളിലൂടെയാണ് അപ്പസ്തോലന്മാർ കടന്നത്. അതുകൊണ്ട് ആ കഷ്ടത മാറ്റിവെക്കരുത്. കർത്താവിന് വേണ്ടി കഷ്ടത സഹിച്ചും കർത്താവിന് വേണ്ടി നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. സ്മരണയിലെ സഭയോട് ഉള്ള ബന്ധത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന അവർ കൊടുക്കുന്ന വാഗ്ദാനം എന്ന് പറയുന്നത്, ഈ കഷ്ടം സഹിച്ച് എന്നോടുകൂടെ നിൽക്കുന്നവർക്ക് രണ്ടാം മരണത്തിൻ്റെ മേൽ ആദമേ രണ്ടാം മരണത്താലുള്ള ദോഷമുണ്ടാക്കിയില്ല. ഈ ക്രൂശെടുക്കുന്നവർക്ക്, ഈ കഷ്ടം സഹിക്കുന്നവർക്ക്, എന്നോടുകൂടെ നിൽക്കുന്നവർക്ക് നിന്നെ രണ്ടാം മരണം ഏശുകയില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് മൂന്നാമത്തെ സഭയിലേക്ക് കടപ്പാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പെർഗമോസ്, രണ്ടർത്ഥമാണുള്ളത്. പെർഗമോസ് എന്ന വാക്കിന് വിവാഹം എന്നും ഉയർന്ന ഗോപുരമെന്നും രണ്ടർത്ഥം നാനാർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് പെർഗമോസ് എന്ന വാക്കിന് ബൈബിൾ ഡിക്ഷണറിയിൽ. AD 314 മുതൽ 590 വരെയുള്ള സഭാ കാലയളവുകളെയാണ് ഏകദേശം. എല്ലാ കാലഘട്ടത്തിലുള്ള എല്ലാ സഭകളോടുള്ള സന്ദേശമാണെന്ന് ഞാൻ ഇതിനു മുമ്പ് ഇത് പറഞ്ഞല്ലോ. എങ്കിലും അതിനെ തിരിച്ചു പഠിക്കുമ്പോൾ അപ്രകാരമാണ് കാണാനായിട്ട് കഴിയുന്നത്. പെർഗമോസ് എന്ന് പറഞ്ഞാൽ വിവാഹം, വിവാഹസ്ഥ എന്നും അർത്ഥം. ഇഴുകിച്ചേർന്ന സഭ, രമ്യപ്പെട്ട സഭ എന്നെല്ലാമാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇഴുകിച്ചേർന്നത് അഥവാ രമ്യപ്പെട്ടത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ലോകവുമായി ഇഴുകിച്ചേർന്നു സഭ, ലോകവുമായി കൈകോർത്തു, ലോകവുമായി, ഈ ലോകവുമായി അവർ വിവാഹത്തിലായി. ഞാനതിനെ ചരിത്രത്തിൽ നിന്ന്,
ചരിത്രത്തിന്റെ ഒരു വശം മാത്രം പറയുകയാണ്. ചരിത്രത്തിന് ക്രിസ്തീയ സഭകൾക്കെല്ലാം രണ്ട് വശങ്ങളുണ്ട്. AD 325 ദൈവത്തിന് സ്തോത്രം. കുസ്തന്തിനോസ് മഹാനായിരിക്കുന്ന കുസ്തന്തിനോസ് ചക്രവർത്തിയാൽ റോമിലെ ഭരണത്തിന് നീറോ ചക്രവർത്തിമാരുടെ അതേ പീഡകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടു. അദ്ദേഹം ഒരു രാത്രി കണ്ട് ദർശനം ഒരു സ്ത്രീ കുരിശടയാളം കണ്ടു. അതുകൊണ്ട് നീ ഇതുകൊണ്ട് പോയാൽ ശത്രുക്കിടമേ ജയം കിട്ടുമെന്നുള്ള ഒരു ദർശനമുണ്ടായെന്നും ആ ദർശനത്താൽ റോമിലെ സൈന്യത്തിന് അദ്ദേഹം അങ്ങനെ കൊടിക്കടയാളമായി കുരിശുവെച്ചെന്നും അപ്രകാരം യുദ്ധത്തിൽ ജയിച്ചെന്നും അത് കണ്ടുണ്ടായ തനിക്കുണ്ടായ ഇമോഷണലായ തനിക്കുണ്ടായ വൈകാരിക തനിക്കുണ്ടായ യുദ്ധത്തിലെ ജയവും വൈകാരികതയും അദ്ദേഹത്തെ ക്രിസ്ത്യാനിയാക്കി മാറ്റിയെന്നും അങ്ങനെ കുസ്തന്തിനോസ് ക്രിസ്ത്യാനിയായി മാറിയെന്നും അതോടുകൂടെ പീഡനങ്ങം നിർത്തൽ ചെയ്തുവെന്നും ആമയെ ക്രിസ്തീയ സഭ ആമയെ റോമിലെ രാജകീയ ഔദ്യോഗിക മതമായി മാറിയെന്നുമെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കഷ്ടതയിലൂടെ കടന്നുപോയ ക്രിസ്ത്യാനികൾക്കും ക്രിസ്തീയ സമൂഹത്തിനും നേതാക്കന്മാർക്കൊക്കെ സ്ഥാനമാനങ്ങളും പദവികളും അംഗീകാരങ്ങളും അതെ കിട്ടുകയും ചക്രവർത്തിയുടെ അതേ പ്രീതി സമ്പാദിക്കുവാൻ വളരെയധികം ആളുകൾ കൂട്ടത്തോടുകൂടെ മതം മാറി ക്രിസ്തീയ സഭയിലേക്കൊക്കെ മാറുകയും ചെയ്തു. അതാണ് ഇടപഴകി, ലോകവുമായി ഇടപഴകി, യഥാർത്ഥ മാനസാന്തരം പോയിപ്പോയി, പാപബോധം പോയിപ്പോയി, യേശു കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതെ യഥാർത്ഥ രക്ഷ എന്നുള്ള അനുഭവം പോയിപ്പോയി. സ്തോത്രം. ലോകവുമായി അല്ലാതെ രാജകീയ മതവുമായി ഇടകലർന്നു. അതിനെപ്പറ്റി ചരിത്രത്തിൽ കാണുന്ന അക്കാലത്ത് ഈ ഇടപഴകി എന്നുള്ളതിന് അപ്രകാരം ചേർന്നു എഴുകി ചേർന്നു എന്നുള്ളതിന് അനേക തെളിവുകൾ കാണാനുണ്ട്. 590 വരെയുള്ള കാലഘട്ടത്തിൽ AD 300 AD 709 മാർപ്പാപ്പയുടെ ചുംബനം ആരംഭിച്ചത്, പാദചുംബനം ആരംഭിച്ചതെന്നാണ് പ്രീമിയർ ബൈബിളിൻ്റെ പുറകിലുള്ള അതിനെ കുറിച്ചുള്ള വിശദീകരണം. AD 709 ഞാൻ പറഞ്ഞല്ലോ, ലോകത്തേക്ക് സഭ ഇറങ്ങിപ്പോയപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെ മറന്നു. പിന്നെ AD 786 തിരുശേഷിപ്പ് ആരാധന തുടങ്ങിയെന്നാണ് ചരിത്രത്തിൽ ഒരു രേഖയിൽ കാണുന്നത്. വഴക്കുണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ രേഖ, പ്രീമിയർ ബൈബിളിൻ്റെ റെഫറൻസ് ഡിക്ഷണറി നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പുസ്തകം എടുത്താൽ ഇത് കാണാൻ കഴിയും. AD 995 വിശുദ്ധന്മാരെ മരണദിനത്തിന് വിശുദ്ധന്മാരെ വിശുദ്ധരായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് അന്നാണ് തുടങ്ങിയതെന്നാണ് പറയുന്നത്. 1780 കൊന്തയുടെയും ജപമാലയുടെയും ഉപയോഗം തുടങ്ങിയതെന്ന് പറയുന്നു. അതുപോലെ വസ്തുമാറ്റം, അപ്പവീഞ്ഞുകൾക്ക് വസ്തുമാറ്റം സംഭവിച്ച് സാക്ഷാൽ രക്തവും സാക്ഷാൽ മാംസവുമായി മാറുമെന്ന് 1215 മറ്റൊരു ഉപദേശം ആരംഭിച്ചു. 1229 പറയട്ടെ, സാമാന്യ ജനം ബൈബിൾ വായിക്കുന്നത് പോലും നിരോധിച്ചു. എന്തിനാണ് ഇതെല്ലാം പ്രസംഗിക്കുന്നത്? ഇതാരെ ഇവിടെ നിന്ന് വ്യക്തിപരമായി തേജവ ചെയ്യാൻ വേണ്ടിയല്ല. സഭ ലോകവുമായി ഇടപഴകിയപ്പോൾ സഭാനാഥനെ മറന്നു. അതാണ് പെർഗമോസ്, ലോകത്തോട് വിവാഹം ചെയ്ത് ലോകവുമായി ചേർന്നു, ദൈവവും ദൈവത്തിന്റെ വചനത്തെയും മറന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എങ്ങനെ ഇരിക്കുന്നു? ലോകവുമായിട്ട് നമ്മൾ ഇടകലറി ദൈവത്തിന്റെ വചനത്തിന്റെ, ദൈവം നമുക്ക് തന്ന ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയോ? ലോകത്തോട് ഇടകലർന്നു പോയോ? വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളെ നടപ്പുകളിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്നുവെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടോ അമിൻ ലോകപ്രകാരമുള്ള കർമാചാരങ്ങളെ കൊണ്ടോ അല്ല, ക്രിസ്തു എന്ന വിലയേറിയ നാഥന്റെ അമേ അതേ രക്തത്താൽ, ആ വിലയേറിയ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടത് എന്ന് സഭ മറന്നു. സഭ ലോകവുമായി വിവാഹസ്ഥയായി മാറി. ഇനി വചനം കേൾക്കുമ്പോൾ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയവർ മടങ്ങി വരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മടങ്ങി വരണം. 7 സഭകളോടുള്ള ദൂതിൽ 5 സഭകളോടും കർത്താവ് പറയുന്ന ഒരു വാക്കുണ്ട്. എന്താണ്? അകയാൽ നീ മാനസാന്തരപ്പെടുക, കള്ളുപിടിയാ മാനസാന്തരപ്പെട്, കൊള്ളരുതാത്തവനെ മാനസാന്തരപ്പെടുക എന്നുള്ള പ്രസംഗം കേൾക്കാൻ വളരെ നല്ലതാണ്. പക്ഷേ എൻ്റെ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്ന ദൈവജനത്തോട് മാനസാന്തരപ്പെടാൻ പറഞ്ഞാൽ നിങ്ങളുടെ ഞെറ്റി ചുളിക്കും, നിങ്ങളുടെ പുരുകൻ ചുളിക്കും, നിങ്ങളുടെ മുഖം വക്ര പിടിക്കും. പക്ഷേ 7 സഭകളിൽ 5 സഭകളോടും കർത്താവ് പറയുന്ന ഉപദേശമുണ്ട്. എന്താണ്? അകയാൽ നീ മാനസാന്തരപ്പെടുക, മടകി വരിക. മെച്ചനോയ എന്നാണ് മാനസാന്തരം എന്ന് പറയുന്നതിൻ്റെ വാക്ക്. പൂർണ്ണമായും തിരിഞ്ഞു വരിക എന്നാണ് അതിൻ്റെ ഒരു മലയാള അർത്ഥം. പൂർണ്ണമായും തിരിഞ്ഞു വരിക. ദമസ്കോസിലേക്ക് പോയ ഷൗൽ പൂർണ്ണമായിട്ടും തിരിഞ്ഞിട്ട് നേരെ അനന്യാസിൻ്റെ വീട്ടിലോട്ട് പോയി. ക്രിസ്ത്യാനികളെ പിടിപ്പിക്കാനിറങ്ങി ഷൗൽ നേരെ തിരിഞ്ഞിട്ട് അനന്യാസിൻ്റെ വീട്ടിലോട്ട് പോയി. രണ്ടുപേരെ കൊന്ന് കേരളത്തിൻ്റെ ജയിലിൽ അടയ്ക്കപ്പെട്ട റെനി ജോർജ് എന്ന് പറയുന്ന മനുഷ്യൻ പിന്നീട് ഭക്തനായി ലോകമറിയുന്ന സുവിശേഷകനായി മാറി. പൂർണ്ണമായും തിരിഞ്ഞു. നമ്മുടെ ചുറ്റും പ്രസംഗിക്കുന്ന ഒരു കർത്താവിൻ്റെ ദാസനാണ്. നിങ്ങളറിയാം, നിങ്ങൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായും തിരിഞ്ഞു. പാപിയായ കൊലപാതകിയായ വ്യക്തി ദൈവത്തിൻ്റെ ദാസനായി മാറി. മദ്യപാനിയും ദൂർത്ഥനും ദുർവൃത്തനും ആയിരുന്ന അഗസ്റ്റിൻ ദൈവശബ്ദം കേട്ടപ്പോൾ
അൾത്താരയിൽ എമ്പിടിച്ചെന്ന് മുട്ടുമുടക്കി സഭയിൽ അറിയപ്പെടുന്ന സഭാപിതാവായ സൈന്ധകർഷനായി മാറി. പൂർണ്ണമായും തിരിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. മനം തിരിഞ്ഞു എന്നർത്ഥം. ഗ്രഹാംസിംസിനെയും കുഞ്ഞുങ്ങളെയും തീയിലിട്ട് ചുട്ടുകൊല്ലാൻ നേതൃത്വം കൊടുത്ത ദാരാസിംഗ്, അതിന് ചുറ്റും നിന്ന് പെട്രോൾ കൊണ്ട് കത്തിച്ച് അവരുടെ അർത്ഥനാഥത്തിൻ്റെ മുമ്പിൽ കൊലവിളിക്കിയ ദാരാസിംഗ് പിൻകാലത്ത് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അവിശ്വാസിയായത് അൻവിശ്വാസിയായി മാറിയിട്ട് പൂർണ്ണമായിട്ടും തിരിഞ്ഞു. ക്രിസ്തുവിൻ്റെ സാക്ഷിയായി മാറി. ദൈവത്തിൻ്റെ സ്തോത്രം. റാണിമരിയെ കൊലപ്പെടുത്തിയ നമ്മുടെ ചുറ്റുമുള്ള പെരുമ്പാവൂരിൽ എന്നുകാരിയായ റാണിമരിയെ കൊലപ്പെടുത്തിയ ദൈവത്തിൻ്റെ അതെ ആ മനുഷ്യൻ മടങ്ങി വന്ന് ക്ഷമ ചോദിച്ച് റാണിമരിയുടെ വീട്ടിൽ വന്ന് മാതാപിതാക്കളുടെ പാദങ്ങൾ ചുംബിച്ച് ക്ഷമ ചോദിച്ച് ഒരു പൂർണ്ണമായ തിരിവിന് തയ്യാറായി. മാനസാന്തരപ്പെടുക എന്ന് പറയുന്നത് പരതെ പറഞ്ഞ് പറഞ്ഞു വിടുന്ന അർത്ഥമല്ല. മാനസാന്തരപ്പെടുക, സഭയെ മാനസാന്തരപ്പെടുക. ഇന്ന് ഈ കൊറോണയുടെ ഈ മരണതാണ്ഡവം ഈ ലോകത്തിൻ്റെ മുമ്പിൽ ദാണ്ഡവ നൃത്തമാടുമ്പോൾ ദൈവജനത്തിന് മാനസാന്തരപ്പെടാൻ എന്തെങ്കിലും ഉണ്ടോ? നമുക്കേതിൽ വീണിരിക്കുന്നവർത്ത് എന്തെങ്കിലും മാനസാന്തരപ്പെടാനുണ്ടോ? അതോ ഇത് വാർത്ത വായിച്ച് വാർത്ത അതെ കേട്ട് ചവച്ചു വിടാൻ മാത്രമേ ഉള്ളൂ? മാനസാന്തരപ്പെടുക. മനസാന്തരത്തിന് മൂന്ന് ഘടകങ്ങളുണ്ട്. അതെൻ്റെ എൻ്റെ പ്രസംഗ വിഷയമില്ല. ഞാൻ ഈ ഏഴ് സഭകളോടുള്ള ബന്ധത്തിൽ അഞ്ച് സഭകളോടും പറയുന്നത്, ഒന്ന്, ഹൃദയത്തിൽ ആ മുടിയൻ പുത്രൻ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ ഭവനം എത്ര മനോഹരം, ഞാനോ ഈ പന്നിക്കുടിയിൽ കിടക്കുന്നു. അവൻ്റെ ഹൃദയത്തിലുണ്ടായ വേദന, അതാണ് മാനസാന്തരത്തിൻ്റെ ആദ്യത്തെ അനുഭവം. രണ്ട്, ഞാൻ എൻ്റെ അപ്പൻ്റെ ഭവനത്തിലേക്ക് പോകും, അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു. രണ്ടാമത്തെ അവൻ്റെ തീരുമാനവും അവൻ നടപ്പാക്കി. മൂന്ന്, തൻ്റെ പിതാവിൻ്റെ അരികിൽ ചെന്ന പിതാവിനോട് പറഞ്ഞ് കെട്ടിപ്പിടിച്ചുകൊണ്ട്, പിതാവേ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞ് ഏറ്റുപറയുന്ന മൂന്നാമത്തെ തലം. ഇന്ന് ഇതൊന്നും നടക്കുന്നില്ല സഹോദരങ്ങളെ. നമ്മുടെ പ്രസംഗങ്ങൾ, നമ്മുടെ കൺവെൻഷനുകൾ, നമ്മുടെ ക്രൂസൈഡുകൾ പലതും എന്തായി മാറി? കേവലം ആഘോഷങ്ങളായി മാറി. പാപിയുടെ മാനസാന്തരങ്ങൾക്ക് വിലയില്ലാതായി മാറി. പാപി മാനസാന്തരപ്പെടാനുള്ള ആത്മദാഹമുള്ള ദൈവദാസന്മാരും അതേ കൺവെൻഷനിസ്റ്റുകളുടെ എണ്ണം കുറഞ്ഞു. ഒന്ന്, അപ്പന്റെ ഭവനം വിട്ടത് കൊണ്ടുള്ള വേദന. രണ്ട്, അങ്ങോട്ടുള്ള മടക്കി നടത്തം. മൂന്ന്, ആ പിതാവിന്റെ മുമ്പിൽ വീണ് കരയുന്ന ആമേൻ അവസാന രംഗം. ഇന്ന് ആ മാനസാന്തരം നമ്മുടെ നടുവിൽ നടക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ലോകത്തോട് വിവാഹം ചെയ്ത പ്രഗോമസേ, വിവാഹസ്ഥയെ, ജനങ്ങളുടെ ലോകത്തുകളിലേക്ക് ഇറങ്ങിപ്പോയവരെ, മടങ്ങി വരിക എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. സമയം വേഗത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അടുത്തതായി നമ്മൾ വായിക്കുന്നത് തുയഥൈര സഭയെ പറ്റിയാണ്. ദൈവത്തിന് സ്തോത്രം. തുയഥൈര സഭ, തുബ എന്ന വാക്കിൻ്റെ, തുയഥൈര എന്ന വാക്കിൻ്റെ അർത്ഥം തുടർച്ചയായ യാഗം എന്നാണ്. ബലികർമാസക്ത എന്നും മറ്റും പറയും. ബലികർമാസക്ത, ജാതീയ സഭ എന്നാണ് അതിനെ പരിഹസിച്ച് വിളിക്കുന്നത്. ജാതീയമായി മാറി. എ ഡി 500 മുതൽ 1517 വരെയാണ് ആ കാലഘട്ടം. എ ഡി 500 മുതൽ 1517 വരെ. ദൈവത്തിന് സ്തോത്രം. 1439 ശുദ്ധീകരണ സ്ഥലമുണ്ട്. ബസ്പ്രഖാന എന്ന ഉപദേശം ലോകത്ത് വെളിപ്പെട്ടത് ആരെന്നൊന്നും ഞാൻ പറയുന്നില്ല. മരിച്ച ആത്മാക്കളെ ബസ്പ്രഖാനയിൽ കിടക്കും. ഇവിടെയൊക്കെ ആളുകളൊക്കെ കൂടെ പ്രാർത്ഥിച്ച് അത് യാഗങ്ങൾ അർപ്പിച്ചും വഴിപാടുകൾ അർപ്പിച്ച് ആ ബസ്പ്രഖാനയിൽ കിടക്കുന്നവരെയും കൂടെ സ്വർഗത്തിലേക്ക് കയറ്റിവിടാം. അതിനെപ്പറ്റി വിശദമായി പറയാൻ, ഏഴ് കൂദാശകളായി ആമി കൃപയാലുള്ള രക്ഷയെ ഏഴ് കൂദാശകളിൽ ഒതുക്കിയത് 1439. 1545 ഈ ബൈബിളും പാരമ്പര്യവും തുല്യമാണെന്ന് പഠിപ്പിച്ചത്. അന്നേവരെ ബൈബിളായിരുന്നു ഏകമായിട്ടുണ്ടായിരുന്നു. ബൈബിളും പാരമ്പര്യവും തുല്യമാക്കി, ബൈബിളിനോടൊപ്പമാക്കി. മാനുഷിക പാരമ്പര്യങ്ങളും കിഴവിക്കഥകളും വ്യർത്ഥമായ വംശാവലികളെല്ലാം ബൈബിളിന് തുല്യമാക്കി മാറ്റി. എല്ലാം പറയുകയല്ല. 1554 വിശുദ്ധ കന്യമറിയാമനെ അമലോത്ഭവയായി പ്രഖ്യാപിച്ചു. പാപമില്ലാത്തവൾ, പാപമില്ലാത്തവനായി നമ്മുടെ കർത്താവ് മാത്രമേ അന്ന് വരെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നില്ല. ബലികർമാസക്തിയായി മാറി, ജാതീയ സഭയായി തുയഥൈര സഭ മാറി. ദൈവത്തിന് സ്തോത്രം. ജാതികളുമായി ഇടകലർന്നു. ഇന്ന് പകൽക്കാലം അല്ലെങ്കിൽ ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മൾ വ്യർത്ഥവും പിതൃഭാരമുള്ള ജാതീയമായ നടപ്പുകളിൽ നിന്നും ദൈവത്തിന് സ്തോത്രം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? വീണ്ടെടുത്ത ദൈവമാണ്. ആ വീണ്ടെടുപ്പ്, ആമീൻ, ഇനിയൊരു കർമാചാരങ്ങളും വേണ്ടാതെ വണ്ണം കാൽവറിയിലെ തൻ്റെ തിരുരക്തത്താൽ, തൻ്റെ തിരുവലിയാൽ, ആ ഏക കർമ്മത്താൽ ദൈവത്തിന് സ്തോത്രം എന്ത് ചെയ്തു? നമ്മളെ വീണ്ടെടുത്തു. ആമേൻ. ആ വീണ്ടെടുപ്പിനെ മറന്ന് സഭ ബലികർമാസക്തിയായി മാറി.
ദൈവത്തിന് സ്തോത്രം. അവിടത്തെ അവിടെ തുയധൈര സഭയെ പറ്റി വിഗ്രഹാർപ്പിതം തിന്നുക, ദുർനടപ്പാചരിക്കുക, ഇസബേൽ എന്ന് പറയുന്ന ഒരു ഒരു പ്രവാചകി, ആമേൻ, ജനത്തെ നശിപ്പിക്കുന്ന ഒരു ഇസബേൽ എന്ന് പറയുന്ന പ്രവാചകിയെ പറ്റി അങ്ങനെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതൊക്കെയും ഇതിന് മുമ്പുള്ള ക്ലാസ്സുകളിൽ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട്, ഇത് ചിന്തിച്ച വിഷയമായതുകൊണ്ട് ഞാൻ അതിനെ അതിനകത്തോട്ട് കടക്കാതെ ദൈവത്തിന് സ്തോത്രം മുമ്പോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദുർനടപ്പാചരിക്കുക, വിഗ്രഹാർപ്പിതം തിന്നുക, ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ ഈ നമ്മുടെ ചുറ്റും ഇന്നും നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. ദുർനടപ്പ്, തെറ്റായ നടപ്പ്. കർത്താവ് ഈ ഈ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞ അതേ കാര്യമാണ്. കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ലോത്തിൻ്റെ കാലം പോലെയായി മാറും. ഇവിടെ ദുർനടപ്പ് വ്യാപകമായി മാറും. ദുർനടപ്പ് വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നു. അശുദ്ധി വ്യാപകമായി മാറിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആഭാസങ്ങൾ ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത കാലത്ത്, കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഈ മാസം ഈ ഏപ്രിൽ മാസം 16-ാം തീയതി പേപ്പറിൽ ഒരു വാർത്ത വായിച്ചു. ലോകം അറിയപ്പെടുന്ന ഒരു രാജ്യത്തിലെ പ്രസിദ്ധനായിരിക്കുന്ന, നമ്മളെല്ലാവരുടെയും ചെറുപ്പക്കാരുടെ ചുണ്ടുകളിൽ പേരുള്ള ഒരു വ്യക്തിയായിരിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ, ഞാൻ അദ്ദേഹത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് 52 വയസ്സാണ്. അമ്മ ഇപ്പോൾ ഒന്ന് ഡൈവോഴ്സായി. ഡൈവോഴ്സായിട്ട് അമ്മ വീണ്ടും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ച് നിൽക്കുന്ന കാമുകനെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. കാമുകൻ്റെ പ്രായം 22 വയസ്സ്. ലോകം അറിയുന്ന ഫുട്ബോൾ പ്ലെയർ ആയിരിക്കുന്ന പ്ലെയറുടെ കൂട്ടുകാരനാണ് കാമുകൻ. അപ്പം 52 വയസ്സുള്ള അമ്മ 22 വയസ്സുകാരൻ മകൻ്റെ കൂട്ടുകാരനെ വീണ്ടും കാമുകനാക്കിയിരിക്കുന്നു. ആ വാർത്തയും നമ്മൾ വായിച്ചു. ആ ഫുട്ബോൾ പ്ലെയർക്ക് വേണ്ടിയും കുപ്പായം ഇട്ടുകൊണ്ട് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഓടുന്നു ഫുട്ബോളിൻ്റെ രോമാഞ്ചത്തിൽ. അതൊന്നും ഇവിടെ കുറ്റം പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതല്ല, ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. എന്താണ്? അധർമ്മവും അശുദ്ധിയും പെരുകും, പാപം ഇവിടെ പെരുകുന്നു. ദുർനടപ്പ്, വിഗ്രഹാർപ്പിതം തിന്നുവാൻ തൻ്റെ ദാസന്മാരെ തെറ്റിക്കുവാൻ ഉപദേശിക്കുന്ന ഇസബേലിനിസം, ഇസബേൽ എന്ന് പറയുന്ന സ്ത്രീ തുയഥൈര സഭയുടെ ശാപമായി മാറിയിരിക്കുന്നു. അവിടെയും കർത്താവ് പറയുന്ന എന്താണ്? നീ മാനസാന്തരപ്പെടുക, നിന്റെ പ്രവൃത്തിയെ വിടുക, മടങ്ങി വരിക. നാം ഇന്നായിരിക്കുന്ന മേഖലകളിൽ, മണ്ഡലങ്ങളിൽ, ആമേൻ, അശുദ്ധി പാപം കയറി വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. സമയം വേഗത്തിൽ മുമ്പോട്ട് പോകുന്നതുകൊണ്ട് അടുത്ത ചിന്തയിലേക്ക് വരാനായിട്ട്, സർദീസിലെ സഭയുടെ ദൂതന് എഴുതുക. സർദീസിലെ സഭ എ.ഡി. 1517 മുതൽ 1700 വരെയുള്ള കാലഘട്ടമാണ് സർദീസ് കാലഘട്ടം. സർദീസ് എന്ന വാക്കിൻ്റെ അർത്ഥം വിശ്വസ്ത സമൂഹം എന്നാണ്. ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ 590 മുതൽ, എ.ഡി. 590 മുതൽ 1517 വരെ നീണ്ടു നിന്നതായ സഭ അന്ധകാരത്തിലൂടെ കടന്നുപോയ കാലഘട്ടത്തിനപ്പുറം ഒരു വിശ്വസ്ത സമൂഹം ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് സർദീസ് സഭയിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്താണ് അവിടെ പറയുന്നത്? ആകയാൽ നീ ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്നുള്ള സന്ദേശമാണ് കർത്താവ് അവിടെ കൊടുക്കുന്നത്. ചാവാറായ ശേഷിപ്പുകളെയൊക്കെ പറ്റിയും അവയെ വിവിധ മരണങ്ങളെ പറ്റിയൊക്കെ കർത്താവിന്റെ ദാസന്മാർ ഇതിനു മുമ്പുള്ള വചനത്തിലൂടെ നിങ്ങൾ കേൾക്കാനായി. ആമേൽ ഉണർത്തപ്പെട്ട വിശ്വസ്ത സമൂഹമായി മാറി, ഒരു വിശ്വസ്ത സമൂഹം എഴുന്നേറ്റു. മറ്റൊന്നുമല്ല, 1517 ഒക്ടോബർ മാസം 31-ാം തീയതി വിറ്റൻബർഗിലെ ദേവാലയത്തിന്റെ വാതിലിൽ പോപ്പിന്റെ പാദങ്ങൾ ചുംബിപ്പാനായി മുട്ടുകുത്തി കയറിപ്പോയ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന കത്തോലിക്ക പുരോഹിതൻ കന്ന് ആമേ 95 അനാചാരങ്ങൾ, തീസിസ് എന്ന് പറയുന്ന അനാചാരങ്ങൾ എഴുതി ഒട്ടിച്ചു. ആമേ സഭയ്ക്ക് പറ്റിയ തെറ്റുകൾ എഴുതി ഒട്ടിച്ചുകൊണ്ട് നവീകരണത്തിന്റെ കാഹളം ഉയർത്തിക്കൊണ്ട് അന്ന് വരെ ബലികർമാസക്തിയായി ലൗകികമായി വീണുപോയ സഭ ആത്മീയമായി ഉണരാൻ തീരുമാനിച്ച കാലഘട്ടമാണ് സർദീസ്. ദൈവത്തിന് സ്തോത്രം. 1517 മാർട്ടിൻ ലൂതർ ഉയർത്തിവിട്ട നവീകരണത്തിന്റെ കാഹളം. അത് മാർട്ടിൻ ലൂതറിൽ മാത്രം നിന്നില്ല. മാർട്ടിൻ ലൂതർ, മെലാങ്തൻ, കാൽവിൻ, സിംഗ്ലി തുടങ്ങിയതായ ഭക്തന്മാരിലൂടെ ദൈവത്തിന് സ്തോത്രം നവീകരണം ലോകത്ത് അത് വീണ്ടും അത് ആരംഭിക്കുവാനായിട്ടിടയായി. റോമാലേഖനത്തിൽ നിന്ന് എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തിന് സ്തോത്രം മാർട്ടിൻ ലൂതർ എഴുന്നേറ്റു. മാർട്ടിൻ ലൂതർ മൂന്ന് കാര്യങ്ങളാണ് തൻ്റെ ഉപദേശമായി പ്രഖ്യാപിച്ചത്. ഒന്ന്, സോളോ ക്രിസ്തുറ എന്ന് വെച്ചാൽ വചനം മാത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, മാർട്ടിൻ ലൂതർ പ്രഖ്യാപിച്ചു, രക്ഷയ്ക്കുള്ള മാർഗം വചനം മാത്രം. ഇന്ന് രാത്രിയിലും ഈ സമയത്ത് നിങ്ങൾ ശബ്ദം കേൾക്കുമ്പോൾ പറയട്ടെ, ആമീൻ, വിശ്വാസം കേൾവിയാലും, കേൾവി ദൈവത്തിന്റെ വചനത്താലും തന്നെ. എന്താണ് ആ വചനം? ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എന്റെ സുവിശേഷം. അതുകൊണ്ട് രക്ഷ ദൈവത്തിന്റെ വചനത്താൽ മാത്രം.
രണ്ടാമതായി അദ്ദേഹം പ്രഖ്യാപിച്ചു, ദൈവത്തിന് സ്തോത്രം, സോളോ ഫീഡസ് എന്ന് വെച്ചാൽ എന്താണ്? വിശ്വാസത്താൽ മാത്രം. ആമേൻ. ഒന്ന്, രക്ഷയ്ക്ക് ആധാരം വചനം മാത്രം. രണ്ട്, രക്ഷ വിശ്വാസത്താൽ മാത്രം. അതാണ് എഫേസ്യ ലേഖനം നമ്മളോട് പറയുന്നത്. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാനവജാതി ആമേൻ ഈ രക്ഷ സ്വന്തമാക്കുന്നത് ഏതെങ്കിലും കർമാചാരത്താലോ, ഏതെങ്കിലും തീർത്ഥയാത്രയാലോ, ഏതെങ്കിലും മാർഗങ്ങളാലോ, ഏതെങ്കിലും അനുഷ്ഠാനങ്ങളാലോ അല്ല, വിശ്വാസത്താൽ രക്ഷ എന്ന് മാർട്ടിൻ ലൂതർ പ്രഖ്യാപിച്ചു. മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ സന്ദേശം, സോളോ ഗ്രാസിയ, അത് ദൈവത്തിന്റെ കൃപ മാത്രം. ദൈവത്തിന് സ്തോത്രം. അവൻ കൃപ ചെയ്ത്, അവന്റെ കൃപയാലാണ് രക്ഷ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, കൃപയാൽ ഐ മീൻ വിശ്വാസത്താൽ, ദൈവവചനത്താൽ എന്ന് മാർട്ടിൻ ലൂതർ പ്രഖ്യാപിച്ചു. മാർട്ടിൻ ലൂതർ അന്നായിരുന്ന സഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിലും അദ്ദേഹം ഉയർത്തിവിട്ട നവീകരണത്തിന്റെ കാഹളം ലോകം മുഴുവൻ മുഴങ്ങുവാനിടയായി. ആമേൻ. ലോകമെന്ന് വീണ്ടും വെളിച്ചം പ്രാപിച്ചു, ഉണർത്തപ്പെട്ടു. വിശ്വസ്ത സമൂഹമായി ഒരു കൂട്ടം ആളുകൾ എഴുന്നേറ്റു. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ സമയത്തും എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പറയട്ടെ, അതുകൊണ്ട് നീ മരിച്ചവനെന്ന് പേരുണ്ടെങ്കിലും നീ ജീവൻ, നിന്നിൽ ഒരു ജീവൻ കിടക്കുന്നുണ്ട്. നീ ഉണർന്നുകൊള്ളുക. ദൈവത്തിൻ്റെ സ്തോത്രം. നീ ഉണർന്നെഴുന്നേറ്റ് നിന്റെ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കുക, മാനസാന്തരപ്പെടുക. ഞാൻ കള്ളനെ പോലെ മടങ്ങി വരും. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ കകൾ മുഴങ്ങുന്നത് കൊണ്ട് ആമേൻ. തലേ യേ ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ച് 15-ാമത്തെ നൂറ്റാണ്ടിൽ ആമേൻ മാർട്ടിൻ ലൂതറെ പോലെ ഉണർന്നെഴുന്നേറ്റത് പോലെ ഇത് അന്ത്യകാലം എന്നറിഞ്ഞിട്ട് ഉണർന്നെഴുന്നേൽക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അതാണ് വിശ്വസ്ത സമൂഹം. വേഗത്തിൽ ഞാൻ ഫിലാദൽഫിയ എന്ന് പറയുന്ന അടുത്തതിലേക്കും കൂടെ വരാൻ ആഗ്രഹിക്കുന്നു. രണ്ട് കാര്യം കൂടെ പറയുമ്പോഴേക്കും നമ്മുടെ ഇന്നത്തെ സമയം അവസാനിക്കും. ഫിലാദൽഫിയ സഭ, ഫിലാദൽഫിയ സഭയുടെ ദൂതന് എഴുതുക. വെളിപ്പാട് പുസ്തകം 3:7 വാക്യങ്ങൾ. വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലും ഉള്ളവനായി, ആരും അടയ്ക്കാത്തവണം തുറക്കുകയും ആരും തുറക്കാത്തവണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ഇത് നിങ്ങൾ കേട്ട സന്ദേശമായതുകൊണ്ട് തുറവി അടവികളെ പറ്റിയൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അത് താഴ്വരയിലേക്ക് താണുകിടക്കുന്ന ഫിലദൽഫിയ എന്ന് പറയുന്നതായ പ്രദേശം, താഴ്വരയിലേക്ക് തുറന്നു നടക്കുന്ന ഏകജാലക സംവിധാനം, ഒരു വലിയ ഹൈവേ വേല ഒരു സംവിധാനമുള്ള ഒരു ഏകജാലക സംവിധാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അടയ്ക്കാതവണ്ണം തുറക്കുക, തുറക്കാത്തവണ്ണം അടയ്ക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ ആ സഭയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന പശ്ചാത്തലം അതാണ്. അതിനെ കടക്കാതെ ദൈവത്തിന് സ്തോത്രം. 1700-ൽ 1900-ലും ഇടയിലുള്ള സഭാകാലയളവെന്നാണ് അതിനെപ്പറ്റിയുള്ള സന്ദേശം. എങ്കിലും പറയട്ടെ, എല്ലാ കാലത്തിനുമുള്ള സന്ദേശമാണിത്. സഹോദര സ്നേഹമെന്നാണ് ഫിലാദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം 1700-ൽ 1900-ലും ഇടയിൽ ആമീൻ അനേക സഭകൾ ഉണർത്തപ്പെട്ടു. ആ ഫിലാദൽഫിയ സഹോദര സ്നേഹത്താൽ ഉണർത്തപ്പെട്ടു. ലോകം എവിടെമ്പാടും സുവിശേഷം അറിയിപ്പാനായിട്ട് 1700 മുതലുള്ള കാലഘട്ടത്തിൽ അനേകരെ ഇറങ്ങിത്തിരിച്ചു. ലത്തീൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് ദൈവത്തിൻ്റെ വചനം തർജ്ജമ ചെയ്യപ്പെട്ടു. അത് 1500-ൽ ആരംഭിച്ചതാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിൻ്റെ വചനം തർജ്ജമ ചെയ്യപ്പെട്ടു. അന്ന് വരെയും ലത്തീൻ ഭാഷയിൽ നിന്ന് തർജ്ജമ ചെയ്യുന്നവർക്ക് മരണശിക്ഷയാണ് കൊടുത്തിരുന്നത്. എന്നാൽ ജോൺ വിക്ലിഫ് എഴുന്നേറ്റു, വില്യം ടിംഡെയിൽ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ വചനം ലത്തീൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തു. ലോകത്തിന് ദൈവത്തിൻ്റെ വെളിച്ചം, വചനത്തിൻ്റെ വെളിച്ചമുണ്ടായി. ആ ദൈവത്തിൻ്റെ സന്ദേശവുമായി തങ്ങളുടെ സഹോദരന്മാർ നഷ്ടപ്പെടുന്നതായ, നശിക്കുന്ന സഹോദരങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച് ദൈവത്തിന് സ്തോത്രം. അതേ ഒരു സഹോദര സ്നേഹത്താൽ അനേകർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും മിഷണറിമാരായി ലോകത്തേക്ക് ഇറങ്ങിയ 1700-ലും 1900-ലും ഇടയിലുള്ള സഹോദര സ്നേഹത്താൽ സുവിശേഷവുമായി ഇറങ്ങിയ കാലഘട്ടം. അതാണ് ഫിലാദൽഫിയ എന്ന വാക്കിൻ്റെ അർത്ഥം. ദൈവത്തിന് സ്തോത്രം. 1583-ൽ മറബ്രഹാം എന്ന് പറയുന്ന റോമിൽ നിന്ന് അയച്ച, അതേ സിറിയയിൽ നയിച്ച, പാത്രക്കീസ് അയച്ച മറബ്രഹാം എന്ന് പറയുന്നതായ പിതാവ്, സഭാപിതാവ് മലകരസഭയിൽ വന്നു. 1650-ൽ യെരുസലേമിലെ മാർ ഗ്രിഗോറിസ് എന്ന് പറയുന്ന സഭാപിതാവ് ഈ മലങ്കരയിലെ പുരാതന മലങ്കര സഭയെ അന്വേഷിച്ച് തേടി വന്നു. ഡെൻമാർക്കിൽ നിന്ന് ഡേനിഷ് മിഷൻ അയച്ചത് ആദ്യത്തെ 2 പ്രൊട്ടസ്റ്റന്റ് മിഷണർമാർ ആ കാലഘട്ടത്തിൽ വന്നു. ട്രാങ്കുബാർ മിഷൻ എന്നാണ് പറയുന്നത്, തരംഗബാഡി മിഷൻ. തിരുനെൽവേലിയിൽ തൻ്റെ സഹോദര ജനതയെ അന്വേഷിച്ച്, തങ്ങളുടെ പ്രിയപ്പെട്ടവരെ അന്വേഷിച്ച്, നഷ്ടപ്പെടുന്നവരെ അന്വേഷിച്ച് ബർത്തലോമിയർ സീഗൻ ബൾഗും ആമീൻ ഹെൻറി പ്രൂഷോ എന്ന് പറയുന്ന 2 മിഷണർമാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ വരുവാനായിട്ടിടയായി.
ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, സറാംപൂർ മിഷന്റെ കീഴിൽ വില്യം കേറി ആറുമാസം യാത്ര ചെയ്ത് തൻ്റെ ഭാര്യ ഡെറോത്തിയും കൂടെ ഈ ഇന്ത്യയുടെ മണ്ണിൽ വന്ന് സഹോദര സ്നേഹത്താൽ സുവിശേഷം അറിയിപ്പാനുള്ള ആഗ്രഹത്താൽ ഇന്ത്യയിലും നഷ്ടപ്പെടുന്ന കോടിക്കണക്കിന് ആളുകളുള്ള ഫിലാദൽഫിയ സഹോദര സ്നേഹത്തെ പ്രതി കടന്നു വരുവാനായിട്ടിടയായി. ആറ് ഭാഷകളിലേക്ക് മുഴുവൻ ബൈബിളും 23 ഭാഷകളിലേക്ക് അമ്മി ഭാഗികമായും ദൈവത്തിന്റെ വചനം പരിഭാഷപ്പെടുത്തി ഇന്ത്യയുടെ മണ്ണിൽ സുവിശേഷം അറിയിച്ചു. കാരണം എന്താ? നഷ്ടപ്പെടുന്ന സഹോദര സ്നേഹം, ആത്മാക്കളെ കുറിച്ചുള്ള ദുഃഖം, ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അനേക പ്രിയപ്പെട്ടവർ വന്നു. എൽ എം എസ് മിഷർമാർ വന്നു, റവൻ ടോബിയാസ് ടിങ്കിൾ ടോപ്പും ജെയിംസ് ഹഗ് എന്ന് പറയുന്ന രണ്ട് എൽ എം എസ് മിഷർമാർ, ലണ്ടൻ മിഷണറി സൊസൈറ്റി അയച്ചതായ മിഷർമാർ കേരളത്തിൻ്റെ കരയിൽ വന്ന് അവർ സുവിശേഷം അറിയിപ്പാനായിട്ട് ഇടയായി. ചർച്ച് മിഷണറി സൊസൈറ്റി അയച്ചതായ ബെഞ്ചമിൻ ബെയ്ലി 1817 കോട്ടയത്ത് വന്ന് ബെഞ്ചമിൻ ബെയ്ലി ദൈവത്തിന് സ്തോത്രം തൻ്റെ പ്രസിദ്ധമായ ശുശ്രൂഷ ആരംഭിച്ചു. ഹെൻറി ബെക്കറും ബെഞ്ചമിൻ ബെയ്ലിയും ദൈവത്തിന് സ്തോത്രം കേരളത്തിന്റെ കരയിൽ സി എം എസ് മിഷണർമാരായിട്ട് വന്നു. 1821 ദൈവത്തിന് സ്തോത്രം കോട്ടയത്തെ ആദ്യത്തെ സി എം എസ് പ്രസ് എന്ന് പറയുന്ന അച്ചുകൂടം നിരത്തി ഇവിടെ മലയാള ഭാഷയിലേക്ക് ദൈവത്തിന്റെ വചനം തർജ്ജമ ചെയ്ത് 1821 അമേൻ കോട്ടയത്തെ സി എം എസ് പ്രസ് ആരംഭിച്ച് അമേൻ ബെഞ്ചമിൻ ബെയ്ലി മലയാള കരയിൽ ദൈവത്തിന്റെ വചനത്തിന്റെ അച്ചുകൂടം ആദ്യമായിട്ട് നിരത്തി ദൈവത്തിന്റെ വചനം ഇവിടെ പരക്കുവാനായിട്ടിടയായി. മാത്രമല്ല, ബാസൽ മിഷന്റെ നേതൃത്വത്തിൽ തലശ്ശേരിയിലും നെല്ലിക്കുന്നതായ സ്ഥലങ്ങളിൽ ഡോക്ടർ ജഹർമൻ ഗുണ്ടർട്ട് വന്ന് ദൈവത്തിന് സ്തോത്രം മലയാള ഭാഷയ്ക്ക് അനേക സംഭാവനകൾ നൽകിക്കൊണ്ട് രാജ്യസമാചാർ എന്ന പത്രം ആരംഭിച്ചുകൊണ്ട് ഹെർമൻ ഗുണ്ടർട്ട് ബാസൽ മിഷന്റെ മിഷണറിയായി ഇവിടെ വന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കേരളത്തിന്റെ കരയിൽ സുവിശേഷ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഞാൻ ഇന്ന് എന്തിനാണ് ഇതെല്ലാം വിളിച്ചു പറയുന്നത്? സഹോദര സ്നേഹം. അങ്ങ് ഡെൻമാർക്കിൽ കിടന്ന, അങ്ങ് ഇംഗ്ലണ്ടിൽ കിടന്ന, ദൈവത്തിന് സ്തോത്രം, അങ്ങ് ലൂതറൻ മിഷണറിയായ ആമീൻ ബർത്തലോമിയൻ സീഗൻബൾഗ് എന്ന് പറയുന്ന ആദ്യത്തെ മിഷണറി ജർമ്മനിയിൽ നിന്ന് യാത്ര ചെയ്ത് ആമീൻ അങ്ങ് വിദൂരങ്ങളിൽ കിടന്ന വില്യം കേറി അനേക ദൈവത്തിന്റെ ദാസന്മാർ കഷ്ടപ്പെട്ട് നഷ്ടപ്പെടുന്ന നമ്മളെ തേടി സഹോദര സ്നേഹത്താൽ ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് സുവിശേഷം അറിയിപ്പാനായി കഷ്ടതകൾ സഹിച്ച് മലേറിയ പിടിച്ച് രോഗങ്ങൾ പിടിച്ച് പട്ടിണി കിടന്ന് അനേകം നാളുകൾ കഷ്ടപ്പെട്ട് ഇവിടത്തുകാരോടുകൂടെ ജീവിച്ച് അച്ചുകൂടം നിരത്തി പ്രസ്സുകൾ സ്ഥാപിച്ച് ഭാഷയിൽ ദൈവത്തിന്റെ വചനം ഇന്ത്യയിലെ ഭാഷയിൽ അനേക ഭാഷകളിൽ അവർ പ്രസിൽ കൂടെ അടിച്ച് ജനത്തിന് വായിപ്പാൻ കൊടുത്ത് അവർ കഷ്ടപ്പെട്ടു. എന്തിനു വേണ്ടി? സുവിശേഷം അറിയിപ്പാൻ. അതാണ് സഹോദര സ്നേഹം. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇന്ന് ഈ സന്ദേശം അറിയിക്കുമ്പോൾ പറയട്ടെ, നമ്മുടെ അയലക്കത്തുള്ള അടുത്തുള്ള സ്റ്റേറ്റില് സുവിശേഷം അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ സഹോദര സ്നേഹത്താൽ നമ്മൾ പോയിട്ടുണ്ടോ? നമ്മുടെ തൊട്ടടുത്ത സ്റ്റേറ്റായ ഒറീസയിലും ആന്ധ്രയിലും തെലങ്കാനയിലും ആമേൻ സുവിശേഷം എത്താത്തിടത്തെ കുറിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? നമ്മുടെ ഭാരതത്തിൽ സുവിശേഷമെത്താത്ത ആമേൻ 130 കോടി ജനങ്ങളിൽ കേവലം 3 കോടി ജനങ്ങൾ മാത്രം ഇന്ന് യേശുവിനെ അറിഞ്ഞ് ആമേൻ ലക്ഷക്കണക്കിന് ആളുകൾ നിത്യം നാശത്തിലേക്ക് പോകുമ്പോൾ എത്ര പേർക്ക് ആ സഹോദര സ്നേഹം ആത്മഭാരമുണ്ട്? ഇന്ന് ആത്മഭാരം നമ്മളെ ഒരിക്കൽ കൂടെ മടക്കി കൊണ്ടുവരുവാനിടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. അതാണ് 1900-ത്തിനും 1700-ത്തിനും ഇടയിൽ സംഭവിച്ച കാര്യം. തൻ്റെ സഹോദരന്മാരെ അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന ജനത്തെ തേടി മിഷണർമാർ ഇറങ്ങിത്തിരിച്ച കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. അവസാനത്തെ ഫിലാദൽഫിയയിലേക്ക് നമ്മളിന്ന്, ഒടുവിൽ ലവോദിക്കയിലേക്ക് ഇന്ന് കടന്നു വരികയാണ്. ലവോദിക്ക, ദൈവത്തിന് സ്തോത്രം. AD 1900 മുതൽ ഇന്നേ വരെയുള്ള സഭാകാലയളവെന്നാണ് ലവോദിക്ക എന്ന് പറയുന്നത്. ലവോദിക്ക കാലഘട്ടം, ലവോദിക്ക എന്ന വാക്കിൻ്റെ അർത്ഥം ജനങ്ങളുടെ അവകാശം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ലവോദിക്ക വെളിപ്പാട് പുസ്തകത്തിലെ തർക്കിയിലെ ഏഷ്യാമൈനറിലെ 7 സഭകളിൽ അവസാനത്തെ സഭയാണ് ലവോദിക്ക സഭ. ലവോദിക്ക സഭയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒട്ടനവധി കേട്ടിട്ടുള്ള കാര്യമാണ്. ലവോദിക്ക സഭയുടെ പ്രത്യേകത എന്താണ്? ശീതവാനുമല്ല, ഉഷ്ണവാനുമല്ല, മന്ദോഷ്ണ സഭ. ദൈവത്തിന് സ്തോത്രം. ലവോദിക്കയെ കുറിച്ച് കർത്താവിന്റെ ആത്മാവ് പറയുന്നതാണ്, നീ ശീതവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നീ ഉഷ്ണവാനായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ലവോദിക്ക പട്ടണം എന്ന് പ്രസിദ്ധമായിരിക്കുന്ന, നേത്ര ചികിത്സയ്ക്കും കമ്പിളി വ്യാപാരമൊക്കെ നടത്തുന്ന, സമ്പന്നമായിരിക്കുന്ന ഒരു പട്ടണത്തോടു കൂടിയ, ഉന്നതമായിരിക്കുന്ന സൗകര്യങ്ങളുള്ള, ധനാഢ്യരായിരിക്കുന്ന ആളുകളെ കൊണ്ട്, ബിസിനസ്സുകളെ കൊണ്ടൊക്കെ നിറഞ്ഞ ഉന്നതമായിരുന്ന ഒരു പട്ടണമായിരുന്നു ലവോദിക്ക പട്ടണം. അന്തിയോക്കസ് 2-ാമൻ എന്ന് പറയുന്ന ആ
ആന്റിയോക്കസ് ചക്രവർത്തി തന്റെ ഭാര്യയായിരുന്ന ലവോഡീസിന്റെ പേരിൽ പണിതുയർത്തിയ ആ നാമദേഹമായത്തിന് നാമത്തിൽ പണിതുയർത്തിയ പട്ടണമായിരുന്നു ഈ പറയുന്ന ലവോദിക്യ. ആ പട്ടണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹിരാപോലീസ് എന്ന് പറയുന്ന ഒരു നദിയിൽ നിന്ന് ചൂടുവെള്ളവും അതുപോലെ കൊലോസി എന്ന് പറയുന്ന നദിയിൽ നിന്ന് വരുന്നതായ തണുത്ത വെള്ളവും ഈ രണ്ട് വെള്ളം കൂടി ഒരുമിച്ച് വന്ന് കൂട്ടിമുട്ടുന്ന ലൈക്കസ് നദി, ആ നദിയുടെ പേരാണ് ലൈക്കസ് നദി. ഹിരാപോലീസിലെ ചൂടുവെള്ളവും കൊലോസിയിലെ തണുത്ത വെള്ളവും കൂടി ഒരുമിച്ച് ചേർന്ന് സംഗമിക്കുന്ന ലൈക്കസ് നദി ഒരുമിച്ച് സംഗമിക്കുന്ന ആ പട്ടണമായിരുന്നു ലവോദിക്യ. അപ്പോൾ കർത്താവ് അവരോട് പറയുകയാണ്, ചൂടുവെള്ളവും തണുത്ത വെള്ളവും സംഗമിച്ചിട്ട് അതിലൂടെ പോകുന്ന ആളുകൾ ആ വെള്ളം കോരി കുടിക്കുമ്പോൾ ആ ചൂടും തണുപ്പും കൂടി മാറി എന്തായി മാറുന്നു? വാട്ടവെള്ളമായി മാറുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരോട് പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകയാൽ എന്നെ എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. എന്ന് വെച്ചാൽ ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടി ദാഹത്തോടെ ആർത്തിയോടെ കുടിക്കാൻ ശ്രമിക്കുമ്പോൾ വാട്ടവെള്ളം അത് തുപ്പിക്കളയുന്ന സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കർത്താവ് പറയാണ്, നീയും മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിന്നെയും എന്ത് ചെയ്യും? എന്റെ വായിൽ നിന്ന് ഉമിണ്ണുകളയും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? ലവോദിക്യ കാലയളവ് ഇന്നത്തെ കാലയളവായി മാറി. അതെ, സഭ ഇന്ന് ശീതവാനുമല്ല, സഭ ഇന്ന് ഉഷ്ണവാനുമല്ല. കള്ളനെ കണ്ടാൽ അവിടെ കൂടും, അവയെ കുറ്റാതെ കൊള്ളക്കാരനെ കണ്ടാൽ അവിടെയും കൂടും. ദൈവത്തിന് സ്തോത്രം. 50-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ആരുമായും കൂടും, പിന്നെ എന്ത് ചെയ്യും? ദൈവത്തിന്റെ വചനവും വായിലെടുക്കും. ഇന്ന് കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കാലഘട്ടം. രാമീൻ ദൈവത്തിന്റെ ദാസന്മാരിൽ അതിനെപ്പറ്റി നിങ്ങൾ ധാരാളമായിട്ട് കേൾക്കുവാനായിട്ടിടയായി. ഒന്നെങ്കിൽ ശീതവാനായി ജീവിക്കുക, ദൈവത്തിന് സ്തോത്രം, ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുക, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എരിവോടെ നിൽക്കുക. ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഇരുതോണിയിൽ കാല് വെച്ചുള്ള ലവോദിക്കയേ മടങ്ങി വരിക എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നീയും എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടുക. നീ നിന്റെ ആ ലവോദിക്യ സഭയെ പറ്റി ഇപ്രകാരമാണ് പറയുന്നത്. നീ എന്തൊക്കെ പറയുന്നു? ഞാൻ ധനവാൻ, ഒന്നിനും മുട്ടില്ല. കാരണം എന്താണ്? വലിയ സമ്പന്ന പട്ടണമാണ് ലവോദിക്യ. ഈ വസ്ത്രവ്യാപാരം, കയറ്റുമതി, നേത്ര ചികിത്സയ്ക്കുള്ള പ്രത്യേകമായിരിക്കുന്ന മരുന്നുകൾ എല്ലാം ഉണ്ട്. എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞു. നീ ആരായിരിക്കുന്നു? നീ നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. ദൈവത്തിന് സ്തോത്രം. ഇതൊക്കെ നിങ്ങൾ ദൈവദാസന്മാരുടെ ഇതിനു മുമ്പ് കേട്ട കാര്യമാണ്. കുരുടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നഗ്നത എന്ന് പറഞ്ഞാൽ എന്താണ്? ദരിദ്രൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ വാസ്തവത്തിൽ ആത്മാവിൽ ദരിദ്രനാണ്. നീ കുരുടൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാൽവറിയിൽ കർത്താവ് പാപികളായി നമ്മെ സ്നേഹിച്ച്, പാപിയെ നമ്മെ സ്നേഹിച്ച് മരിച്ച ആ ക്രൂസിലെ ദർശനം കാണാൻ കഴിയാത്ത ഏവനും കുരുടനാണ്. നീ നഗ്നനാണെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസത്താൽ നമ്മുടെ പാപത്തെ കറകളെ കഴുകി അവൻ നമ്മളെ, ഇവർ ഇവിടെ നിന്ന് വന്നവർ, മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാട്ടിൻ്റെ അവ രക്തത്തിൽ അലക്കിയ അങ്കി നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന അങ്കി ഉടുക്കാത്ത പകുതി നഗ്നനാണ്. സ്തോത്രം. ഒന്ന്, നീ ആത്മീയമായി നീ എന്താണ്? ഒന്നുമില്ലാത്ത ദരിദ്രൻ. രണ്ട്, ക്രൂശിലെ ദർശനമില്ലാത്തത് കൊണ്ട് നീ കുരുടൻ. മൂന്ന്, ഈ അങ്കി നീ ധരിക്കാത്തത് കൊണ്ട്, വിവാഹ വസ്ത്രം നീ ഇല്ലാത്തത് കൊണ്ട് നീ നഗ്നനാണ്. അതുകൊണ്ട് നിന്നെ നിന്റെ നിലയിൽ നിന്ന് മാറ്റിക്കളയതിനു മുമ്പായി നീ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം? ആകയാൽ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കടിച്ച പൊന്നും, നിന്റെ നഗ്നതയുടെ ലജ്ജ വിളിപാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും, നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങണം. ദൈവത്തിന് സ്തോത്രം. നഗ്നതയുടെ ലജ്ജ വെളിവായിരിക്കുന്നു സഭയുടെ. ഇന്ന് നഗ്നത പ്രദർശിപ്പിക്കുന്നതും അപ്രകാരം പാപത്തിൽ ജീവിക്കുന്നതൊന്നും സഭാജനമെന്ന് വിളിക്കുന്നവർക്ക് പോലും ഒന്നും ഒരു പ്രത്യേകതയൊന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ലോകം കാണിക്കുന്ന വേഷങ്ങളെല്ലാം ദൈവജനവും ഇന്ന് കെട്ടുന്നു. ദൈവത്തിന് സ്തോത്രം. ലോകം ഇന്നർ വെയറായി ധരിച്ചിരിക്കുന്നവർ ഇന്ന്, അതെ, ഇന്ന് ലോകത്ത് നമുക്കറിയാം ഔട്ടർ വെയറായി ധരിക്കുന്നു. ലോകം കിട്ട സ്റ്റഡ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും ഹോമോസെക്ഷുവാലിറ്റിയുടെ അടയാളമായി സ്റ്റഡ് എന്ന് ചെവിയിലടിക്കുന്നു. ഐ മീൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലെ കോളനികളിൽ, ഐ മീൻ അവർ, അതെ, ആൺകുട്ടികൾ മറ്റുള്ളവരുമായി ആമേ സ്വതോമേ പാപം ചെയ്യുന്നതിൻ്റെ അടയാളമായി ലോ വേസ്റ്റ് പാൻറ് ധരിച്ചു. അതിന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് പാപം ചെയ്യുന്നതോ വസ്ത്രധാരണമോ ലോകത്തോട് ഇടകഴിയുന്നതോ നഗ്നത പ്രദർശിപ്പിക്കുന്നതോ ഒന്നും ഇന്നത്തെ ആധുനിക ലോകത്തിനും സമൂഹങ്ങൾക്കൊന്നും പാപമല്ലാതായി മാറിയിരിക്കുന്നു. എന്നാൽ ലവോദിക്യയിലെ അന്ത്യകാലത്ത് സഭയോട് കർത്താവ് പറയുന്നത്, നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ആമേന പാപത്തെ നീ ഏറ്റുപറഞ്ഞ്, അശുദ്ധി ഏറ്റുപറഞ്ഞ് നീ എന്നോട് കർത്താവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട ആ വിശുദ്ധ വസ്ത്രം നീ വാങ്ങിച്ചുടുത്ത് നിന്റെ പാപത്തിന്റെ നഗ്നതയെ മറയ്ക്കുക.
അന്ത്യകാലം, ലബോദിക്കയുടെ കാലം, എന്ന അശുദ്ധിയിലേക്ക് നീങ്ങുന്ന കാലം. ഇവിടെ ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. അവസാനം ഇങ്ങനെ പറയുകയാണ്, 20-ാം വാക്യത്തിൽ ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. സഭാനാഥൻ സഭയുടെ പുറത്ത് നിന്ന് വാതിക്കൽ നിന്ന് അകത്ത് കയറാൻ മുട്ടുന്നു. യേശു പുറത്തായ സഭ, ലബോദിക്ക സഭ. ഞാൻ ഇന്നിര ഈ ശബ്ദം കേൾക്കുന്നവരോട് ചോദിക്കുക, യേശു വാസ്തവമായി ഇന്ന് സഭകളുടെ അകത്തോ പുറത്തോ? സഭയ്ക്കകത്തോ പുറത്തോ? ഇന്ന് നടക്കുന്ന കപടം, ഇന്ന് നടക്കുന്ന വഞ്ചന, ഇന്ന് നടക്കുന്ന കലഹം, ഇന്ന് നടക്കുന്ന കേസുകൾ, ഇന്ന് നടക്കുന്ന പുക്കാറുകൾ, ഇന്ന് നടക്കുന്ന ആത്മീയ നാടകങ്ങൾ, ഇതെല്ലാം നടക്കുമ്പോൾ യേശു അതിനകത്തോ യേശു പുറത്തോ? സ്തോത്രം. യേശു നമ്മുടെ ഹൃദയമാകുന്ന ദേവാലയത്തിൻ്റെ അകത്തോ അതോ പുറത്തോ? യേശു നമ്മുടെ ഭവനമാകുന്ന ആലയത്തിൻ്റെ അകത്തോ അതോ പുറത്തോ? ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഇന്ന് ലവോദിക്ക് കാലയളവിലും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നുണ്ട്, എന്ത് ചെയ്യുക? ആകയാൽ നീ മാനസാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. യേശു വാതിക്കൽ നിന്ന് മുട്ടുന്നു. ഇനി ഈ സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മടങ്ങി വരിക, മാനസാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. മെറ്റനോയ, തിരിഞ്ഞു വരിക. നീ ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മനസ്സാന്തരപ്പെടുക. ഇന്ന് ഈ സന്ദേശം, ഈ വചനങ്ങൾ കേൾക്കുന്നവർ, ദൂരെ എല്ലാം ഈ വചനം കേൾക്കുന്ന, ഞാനൊരു അവിശ്വാസിയോടല്ല സംസാരിക്കുന്നത്, ഞാൻ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളാണ് ഭൂരിഭാഗം പേരും കേൾക്കുന്നത്. എനിക്കറിയാം, മടങ്ങി വരിക. ഏതിൽ വീണിരിക്കുന്നു എന്നോർത്ത് മടങ്ങി വരിക. ഇവിടെ പ്രളയമുണ്ടായപ്പോൾ വലിയ പ്രാർത്ഥനയുമായിട്ട് കുറേ അധികം കൂട്ടായ്മകൾ നമ്മളെല്ലാവരും ഇറങ്ങി. പ്രളയം മാറി, നമ്മുടെ മാനസാന്തരം പോയി. അതിനൊക്കെ പറയുന്നത്, ആ മാനസാന്തരത്തിനെല്ലാം പറയുന്നത്, അതെ, ഫറവോന്റെ മാനസാന്തരം എന്നാണ്. തൽക്കാലത്തേക്കുള്ള മാനസാന്തരം, ഇമോഷണൽ, അതെ, വൈകാരികം. ദൈവം ആഗ്രഹിക്കുന്ന വൈകാരിക മാനസാന്തരമല്ല. നിപ്പ വന്നപ്പം പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞ് ആ മാനസാന്തരം പോയി. കൊറോണ വന്നു, പ്രാർത്ഥന തുടങ്ങി, ഇതും മാറും, മാനസാന്തരം പോകും. അല്ലേ? പോകരുത്. ദൈവത്തിന് വേണ്ടി നിൽക്കുക, മടങ്ങി വരിക. നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. നിങ്ങളിനി വാട്സാപ്പിലേക്ക് നോക്കണമെന്നില്ല, നിങ്ങളിനി മൊബൈലിലേക്ക് നോക്കണമെന്നില്ല. നിങ്ങൾ ഇരിക്കുന്ന എവിടെയായിരുന്നാലും, എവിടെയായിരുന്നാലും, നിങ്ങളൊരു വിദൂര രാജ്യത്തോ, ഒരു പക്ഷേ ജോലി ചെയ്യുന്ന സമയത്തോ, കിടക്കയിലോ, ബസ്സിൽ യാത്രയോ, എവിടെയും ആകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? സഭകളോടുള്ള ദൈവത്തിൻ്റെ ദൂതതാണ്, ആകയാൽ മാനസാന്തരപ്പെടുക. നീ ഏതിൽ വീണിരിക്കുന്നു ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ആദ്യത്തെ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. സ്തോത്ര. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒടുവിലത്തെ ലബോദിക്ക സഭയോടും പറയുന്നത് തന്നെയാണ്, നീ ദരിദ്രൻ, നീ കുരുടൻ, നീ നഗ്നൻ, എന്നാൽ നീ മടങ്ങി വരിക. നീ എന്നോട് വെള്ളയുടപ്പ് വിലക്കി വാങ്ങുക. നിന്റെ കണ്ണിലെഴുതുവാൻ നീ ലേപം എന്നോട് വിലക്കി വാങ്ങുക. നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം അവിശുദ്ധ വസ്ത്രം ധരിക്കുക. ആമേൻ. യേശുവിനെ ഇടം കൊടുക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആർക്ക് മാനസാന്തരമുണ്ട്? കർത്താവേ, ഞാൻ നിന്നെ വിളിക്കുന്നു, എന്റെ പ്രശ്നങ്ങളുടെ ജീവിതത്തിന് നടുവിലേക്ക് നീ ഇറങ്ങി വരണമേ. കർത്താവേ, എനിക്ക് നിന്നെ വേണം, ഞാൻ തിരുത്താൻ തയ്യാറാണ്. നമ്മ ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ദൈവകരങ്ങൾ എത്ര പേർ സമർപ്പിക്കുന്നു? സ്തോത്ര. മടങ്ങി വരാൻ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ സമയം തീർന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, നിങ്ങൾക്ക് അനുഗ്രഹീതമായിരിക്കുന്ന ഈ ദിവസങ്ങളിലെല്ലാം തന്ന സുവിശേഷ സന്ദേശങ്ങൾക്കായി സ്തോത്രം. കഴിഞ്ഞ 6 ദിനങ്ങളിലായി കർത്താവേ അങ്ങയുടെ വചനം, 7 ആസ്യയിലെ 7 സഭകളെ പറ്റി ധ്യാനിപ്പാൻ, അത് ഒരിക്കൽ കൂടെ ഒരുമിച്ച് ചിന്തിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചു. ദൈവമേ, ഈ കാലം പോയി പോകും. ഞങ്ങൾ ഈ വചനം കേട്ടു, കൊയ്ത്തും കഴിഞ്ഞു, ഫലശേഖരം കഴിഞ്ഞു, നാമോ രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് യിരെമ്യാവ് വിലപിക്കുന്ന പോലെ വിലപിക്കുവാൻ ഇടവരാതെ ഇന്ന് ഞങ്ങൾ ഏതിൽ വീണിരിക്കുന്നവർക്കും മാനസാന്തരപ്പെടുവാൻ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ, ഉണർത്തപ്പെട്ട സഭയായി മാറുവാൻ, സഹോദര സ്നേഹമുള്ള സഭയായി മാറുവാൻ, സുവിശേഷവുമായി, ആമേൻ, കർത്താവിന് വേണ്ടി സാക്ഷികളായി മാറുന്ന സഭകളായി മാറുവാൻ, ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ ഞങ്ങൾ ഇന്ന് ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. ഈ സന്ദേശം ഇപ്രകാരം വിദൂരങ്ങളെ കേൾക്കുവാൻ, ഇതിനു വേണ്ടി അധ്വാനിക്കുകയും ഓടുകയും ചെയ്യുന്ന, ഹാമീൻ, ഹെവൻലി യൂത്ത് എന്ന് പറയുന്ന സുവിശേഷ പ്രസ്ഥാനത്തിന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ദൈവത്തിന് സ്തോത്രം. അടുത്ത മകളെയുമായി ഈ സന്ദേശം ശ്രദ്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും ഒരു ബൈബിൾ പഠന സന്ദേശത്തിനായി നമുക്ക് അവസരം കിട്ടുമ്പോൾ ഒരുമിച്ച് കാണുവാൻ, ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ധ്യാനിപ്പാൻ ദൈവം അവസരവും ഭാഗ്യവും ദൈവം നമുക്ക് നൽകട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദൈവമക്കളെ, ഇതുവരെ വളരെ വ്യക്തമായി ദൈവദാസനിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചു. ആസ്യയിലെ 7 സഭകൾക്കുള്ള ദൂത്,
നമുക്കറിയാം അത് വർത്തമാനകാലത്തിലാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്നോടും നിന്നോടുമുള്ള ദൈവത്തിൻ്റെ ദൂതാണ്, ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് വളരെ ഹൃദ്യമായി ഈ സന്ദേശം ഏറ്റെടുപ്പാൻ തക്കവണ്ണം, അത് മറ്റൊരാളോടല്ല, അവനോട് അവളോടല്ല, അത് എന്നോടാണെന്നുള്ള ബോധ്യത്തോടെ ഈ രാത്രി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മുമ്പിൽ ശിരസ് നമിക്കുന്ന എല്ലാ ദൈവമക്കൾക്കുമായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് തിരുത്തുവാനുള്ള കൃപ തരണമെന്ന് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. തിരുത്താൻ പ്രയാസമുള്ള നമ്മൾ ലവോദിക്ക സഭയെക്കുറിച്ച് ഒടുവിലായി കേട്ടു ദൈവത്തിന് മഹത്വം. ഞാൻ ധനവാനാണ്, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീങ്ങുന്ന ഒരു കൂട്ടത്തെയാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തിരുത്താൻ പ്രയാസമാണ്, എന്നാൽ ഇന്ന് മനഃപൂർവ്വമായി നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് ഒരുമിച്ച് തിരുത്താൻ ഒരു കൃപ തരണമേ. ദൈവത്തിന് സ്തോത്രോ. ദാവീദിന്റെ നേരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിരൽ ചൂണ്ടിയപ്പോൾ ചാരത്തിൽ കടന്നുരുളുവാൻ തക്കവണ്ണം, വെണ്ണീറിലും രട്ടിലും കടന്നുരുളുവാൻ തക്കവണ്ണം ദാവീദ് തയ്യാറായതല്ലേ? ദാവീദിന്റെ പേരിൽ ദൈവം അറിയപ്പെടുവാൻ തക്കവണ്ണം അവനെ ദൈവം ഉപയോഗിക്കാൻ കാരണം. ഇന്ന് രാത്രികാലം കർത്താവേ, എനിക്ക് വിരൽ ചൂണ്ടിയതായ, എന്റെ നേരെ ചൂണ്ടിയതായ ഈ സന്ദേശത്തിന്റെ നടുവിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുകയാണ്. വിനയപ്പെടുവാൻ തയ്യാറായാൽ ദൈവം നമ്മെ ഉപയോഗിക്കും. ദൈവമക്കളെ, ദൈവം നമ്മെ ഉപയോഗിക്കും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഈ രാത്രികാലത്തെ ചിന്തകൾ എനിക്കും നമുക്കെല്ലാവർക്കും, നമ്മ ഈ സന്ദേശം കേട്ട നമുക്കെല്ലാവർക്കും ഒരുപോലെ തിരുത്തുവാൻ, ഒരുപോലെ കരയുവാൻ, ഒരുപോലെ അനുദപിക്കുവാൻ, ഒരുപോലെ മാനസാന്തരപ്പെടുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശുശ്രൂഷിച്ച പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസനെ ഓർത്ത് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ദൈവം ഇനിയും ധാരാളമായി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവവരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് വളരെ പ്രത്യേകമായി ഒരു കാര്യം അറിയിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളിലായി നടന്ന ഈ പ്രത്യേകമായ സന്ദേശം അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി എന്ന് കേൾക്കുവാനായിട്ട് ഇടവന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു സന്ദേശം ഏതാണ്? ലോക്ക്ഡൌൺ പീരീഡിൽ ഇനിയും എന്തെങ്കിലും പ്രത്യേകമായ പ്രോഗ്രാം ഉണ്ടോ എന്ന് ധാരാളം പേർ ചോദിക്കുവാനായിട്ട് ഇടവന്നു. ദൈവം അനുവദിച്ചാൽ ദൈവമക്കളെ, മറ്റൊരു സന്ദേശവുമായി നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്രത്യേകമായിട്ട് പ്രിയമുള്ളവരോട് പറയട്ടെ, നാളെ ബുധനാഴ്ചയാണല്ലോ. നാളെ വൈകിട്ട് മുതൽ ദൈവം അനുവദിച്ചാൽ അന്ത്യകാല സംഭവങ്ങൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ വേദപഠന ധ്യാനം നമ്മൾ ഒരുമിച്ച് ആഗ്രഹിപ്പാൻ തക്കവണ്ണം കർത്താവിൽ ശരണപ്പെടുകയാണ്. നിത്യത വരെയുള്ള പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള ഈ പ്രത്യേകമായ ശുശ്രൂഷ നിങ്ങൾക്ക് ഇതേ ചാനലിൽ തന്നെ നമുക്ക് ശ്രവിക്കുവാനായിട്ട് സാധിക്കും. ഒപ്പം ദൈവമക്കളോട് പറയട്ടെ, ഹെവൻലി യൂത്ത് അല്ലപ്ര എന്നാണല്ലോ നമ്മുടെ ചാനൽ. നമ്മളത് സബ്സ്ക്രൈബ് ചെയ്താൽ പുതിയതായി വരുന്ന വീഡിയോകൾ നമുക്ക് ലഭിക്കുവാനായിട്ട് എളുപ്പമുണ്ടല്ലോ. ദൈവമക്കൾ അങ്ങനെ പ്രയോജനപ്പെടുത്തുന്നുവെങ്കിൽ ഈ ആത്മിക ശുശ്രൂഷയിൽ നമുക്കത് ഒത്തിരി അനുഗ്രഹമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ തുടർന്നും പ്രാർത്ഥിക്കുക. ഇതിന് മുന്നിൽ ത്യാഗമായ ഒരുപാട് ശുശ്രൂഷകളും ക്രമീകരണങ്ങളും ഉണ്ട്. ഈ ശുശ്രൂഷയെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളോടും പ്രത്യേകമായ പ്രാർത്ഥനാ സഹായം ചോദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പിശാജ് മറച്ചു വച്ചിരിക്കുന്ന ചില സംഗതികൾ അഥവാ ചില ആത്മീക മർമ്മങ്ങൾ പൊടിതട്ടി നമുക്ക് ലഭിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കേണ്ടതിനായി നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം ഈ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ മുതിർന്നു വരുവാൻ, വിശുദ്ധിയിൽ മുതിർന്നു വരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി കാലം ശുശ്രൂഷിച്ച ദൈവദാസനോടും അതുപോലെ തന്നെ ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരോടും ദൈവസ്നേഹത്തിലുള്ള നന്ദി വാക്കുകളിൽ അറിയിക്കുകയാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്നേഹവാനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ വചനത്തിൻ്റെ കീഴിലായിരിക്കാൻ നിങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ വ്യക്തിപരമായി ഞങ്ങളോട് ഇടപെട്ടതിനായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ദൈവമേ, കേട്ട വചനത്തിനനുസരിച്ച് ഞങ്ങളെ തന്നെ തിരുത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് തിരുത്തി മുന്നോട്ട് പോകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ സമയത്ത് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അവരെ ആശ്വസിപ്പിക്കണമേ, നീ അവർക്ക് സഹായമായിക്കൂടെ ഇരിക്കണമേ. എത്രത്തോളം ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. കർത്താവേ, തുടർന്ന് ഞങ്ങൾ ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ബൈബിൾ ക്ലാസ്സിന് അങ്ങയുടെ കാര്യങ്ങളിൽ സമർപ്പിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിൻ്റെ വഴിയും വാതിലും അവിടുന്ന് തുറന്നു തരണമേ. അവിടുന്ന് വിശ്വസ്തനായി ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം. അവിടുന്ന് പ്രാർത്ഥനയെ കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. പിതാവാന് ദൈവമേ അവിടുത്തെ സ്നേഹവും, പുത്രനാന് ദൈവമേ അവിടുത്തെ കൃപയും, പരിശുദ്ധാത്മാവാന് ദൈവമേ അവിടുത്തെ സംബന്ധവും സഹവാസവും ഞങ്ങളെല്ലാവരോടു കൂടെയും ഇന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. ആമീൻ. കർത്താവായ യേശുവേ വേഗം വരണമേ.